BrethrenNews.com presents. നല്ല ശബ്ദത്തിൽ പറയണം. റെഡി, വൺ ടു പറയണം കേട്ടോ. ഗുഡ് മോർണിംഗ് പറയണം കേട്ടോ. അയ്യോ, റെഡി, വൺ ടു ത്രീ. കുറച്ച് ശബ്ദം ഇല്ലാങ്ങളെ, കുറച്ച് ശബ്ദമായുള്ളൂ അല്ലേ. തണുപ്പ് മാറിയില്ല. ഓ ഐശ്വര്യം. ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, എഴുന്നേറ്റിട്ട് പറയണം. വൺ ടു ത്രീ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കാൻ ഗുഡ് മോർണിംഗ് പറയാം. റെഡി, വൺ ടു, വൺ ടു ത്രീ. ആ, വെരി ഗുഡ്. സിതാം സിതാം സിതാം. എന്റെ പേരറിയാമോ നിങ്ങൾക്ക്? അറിയോ? ദൈവത്തിന് എന്ത് ഇംഗ്ലീഷ് പറയാ? ദൈവം, ഗോഡ്. മകൻ എന്താ പറയാ? കുട്ടി പറഞ്ഞേ, എന്റെ പേരെന്താ? ഗോഡ് സൺ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളുടെ പേര് ചോദിക്കാൻ പോവാണ്. നിങ്ങളുടെ പേരെന്താണോ ആ പേര് നല്ല ശബ്ദത്തിൽ പറയണം. റെഡി? നിങ്ങളുടെ പേരെല്ലാവർക്കും അറിയാലോ അല്ലേ. ഒരാളുടെ പേരെങ്കിലും കേൾക്കണം. റെഡി, വൺ ടു ത്രീ. ശുപാണ്ടി നിന്ന് കേട്ടില്ല. പേര് കേട്ട് അങ്ങനെ ആരെങ്കിലും പേര് കേട്ടോ? ഞാൻ കേട്ടാ അങ്ങനെയാ. റെഡി? അപ്പൊ നിങ്ങൾക്ക് എല്ലാം നല്ല പേരുണ്ട്. അപ്പൊ നമ്മൾ ഒരു കൊച്ചു പാട്ട് പഠിക്കാൻ പോവാണ്. ഓക്കെ, നമുക്ക് രാത്രി നല്ല ഇരുട്ടുള്ള രാത്രി, ടോർച്ചൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ചെറിയ ഒരു വെളിച്ചം കിട്ടിയാൽ എത്ര സന്തോഷം അല്ലേ. അല്ലേ, ചെറിയ വെളിച്ചം. അപ്പൊ അത് കിട്ടിയാൽ എന്ത് ചെയ്യും? വെളിച്ചം വരുമ്പോ നമുക്ക് നമ്മുടെ വഴി നമുക്ക് കാണാൻ പറ്റും അല്ലേ. എന്തെങ്കിലും അപാധകൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഒരു ചെറിയ ദീപം പറയാണ്, ഞാന് ഈ ലോകത്തിൽ ദൈവത്തിന് വേണ്ടി ദൈവം ശോഭിക്കും. നമ്മളെല്ലാം ചെറിയ ദീപങ്ങളാണ് അല്ലേ, ചെറിയ ദീപങ്ങളാണ്. അപ്പൊ അങ്ങനെ ഒരു പാട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതൊന്ന് വായിക്കാമോ? ഞാനൊരു ചെറു ദീപം, പറഞ്ഞേ. എൻ ഒളിയും ചെറുതല്ലോ, എങ്കിലും എന്നുടെ യേശുവിനായി ഞാൻ എരിയും അണയാതെ. ഓക്കെ, ഒരു പ്രാവശ്യം ഞങ്ങൾ പാടാം, ശ്രദ്ധിച്ചിരിക്കുക. വെളിച്ചം ദൈവത്തിന്റെ നാമമഹത്വത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ജ്വലിക്കണം അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം വേണ്ടി പാടിയാലോ. നല്ല കൈയൊക്കെ നടിച്ച് പതിയെ നമ്മൾ പാടാൻ പോകും. ചെറുദീപം എന്നൊളിയും ചെറുതല്ലോ,
എരിയും അണയാതെ എങ്കിലും എന്നുടെ യേശുവിനാ ഞാൻ എരിയും അണയാതെ വോയിസ് മാത്രം ഞാനൊരു എന്നൊളിയും ചെറുതല്ലോ ഞാനൊരു എന്നൊളിയും ചെറുതല്ലോ എങ്കിലും എന്നുടെ യേശുവിനാ ഞാൻ എരിയും അണയാതെ എങ്കിലും എന്നുടെ യേശുവിനാ ഞാൻ എരിയും അണയാതെ ഗേൾസ് ഞാനൊരു ലോകത്തിൽ ഒരു ചെറിയൊരു ദീപം അതിന്റെ ആഗ്രഹം അതാണെങ്കിൽ അതിനേക്കാൾ എത്രയോ കഴിവുകളുള്ള നമുക്ക് ഏറ്റവും പ്രകാശമായി തീരേണ്ട നമ്മൾ ഓരോരുത്തരും ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം ഓരോ ദിനവും ചൊല്ലിക്കുന്നു എന്താ പറയാ അത് പറഞ്ഞ സ്ഥലം കാണുവാനായിട്ട് ആൾക്കാർ വന്നത് എവിടെയാണെന്ന് അറിയോ? വയനാട്ടിൽ. എന്താ കാരണം എന്നറിയോ? വളരെ മനോഹരമായ സ്ഥലമാണ് ഞങ്ങളുടെ വയനാട്. സ്ഥലം വാങ്ങിക്കാനും ഇപ്പൊ ആൾക്കാർ വരുന്നുണ്ട്, സ്ഥലം കാണാനും ആൾക്കാർ വരുന്നുണ്ട്. എന്തായിരിക്കും അതിന്റെ കാരണം? ഏറ്റവും മനോഹരമായ സ്ഥലം കേരളത്തില് ഇപ്പൊ വയനാടാണ് പറയുന്നത്. മൂന്നാറൊക്കെ വിട്ടു, അവിടെ ഭയങ്കര പ്രശ്നമാണ് പറയുന്നത്. ഓക്കെ, ഇപ്പൊ കേരളത്തിന് നല്ല സ്ഥലമാണെന്ന് ഞാൻ പറയുന്നുണ്ട്, പക്ഷെ ഇപ്പോൾ ചിലപ്പോൾ സമ്മതിക്കാൻ വഴിയില്ല, അതുകൊണ്ട് സ്ഥലം പറയാറില്ല. പക്ഷെ ലോകത്തില് ഏറ്റവും മനോഹരമായ സ്ഥലം ഏതായിരിക്കും? ഏതായിരിക്കും അറിയത്തില്ല, ആർക്കും പറയാം. ഏറ്റവും മനോഹരമായ സ്ഥലം, ആ സ്ഥലത്ത് ആരും കണ്ടിട്ടില്ല ഇതുവരെ ആയിട്ടും, പക്ഷെ എല്ലാവർക്കും പോണെന്ന് ആഗ്രഹം. സ്വർഗം അല്ലേ? അപ്പൊ നമ്മൾ അതിന്റെ ഒരു പാട്ട് പാടിയാലോ. അവിടെ എന്തൊക്കെയുണ്ട്, അവിടെ എന്താണ് എന്നുള്ള നമുക്ക് ഒരു പാട്ടിലൂടെ നമുക്ക് കാണാം. ഈ പാട്ടറിയാമോ? ഹൗ ഈസ് വണ്ടർഫുൾ പ്ലേസ്,
filled with glory and grace. I want to see my Savior face. Heaven is a wonderful place. അറിയോ നല്ലത് പഠിക്കുകയല്ലോ അത് പറഞ്ഞേ heaven is a wonderful place filled with glory and grace. I want to see my Savior face. Heaven is a wonderful place. സ്വർഗം എത്ര അത്ഭുതമാർന്ന സ്ഥലമാണ് അല്ലേ ഓക്കെ അപ്പൊ നമുക്കൊന്ന് ചേർന്ന് പാടിയോ Wonderful place, filled with glory and grace. I want to see my Savior face. Heaven is a wonderful place. Come on, heaven is a wonderful place, filled with glory and grace. I want to see my Savior face. Heaven is a wonderful place. Sing with me. Heaven is a wonderful place, filled with glory and grace. I want to see my Savior face. Heaven is a wonderful place. One more time. Heaven is a സ്വർഗത്തിൽ പോകുന്നത് എന്തിനാ എന്തിനാ സ്ഥലം കാണാനാണോ അല്ല അവിടെ ആരാ ഉള്ളത് I want to see my ara savior face ara savior adutha veettile savior aanu ara nammude rakshakanaya kathavaya yesu christu yesu kathava endha namukku vendi cheyide endha nammude paavangalukku vendi calvary crucil yaadamayi thirunnu marichu adakappettu uyarthezhunnettu alle ini avan endu cheyanam kaananayittu povu അപ്പൊ അവൻ എവിടെയുള്ളത് അപ്പൊ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ആക്ഷൻ കൂടി പഠിച്ചു നോക്കിയാലോ അല്ലേ ഓക്കെ അപ്പൊ ഹെവൻ എന്ന് പറയുമ്പോ എവിടെയായിരിക്കും എങ്ങോട്ട് ആക്ഷൻ ഹെവൻ എവിടെയാ ഹെവൻ അല്ലേ ഈസ് എ വണ്ടർഫുൾ പ്ലേസ് Ready? Filled with glory and grace, I want to see my Savior face. Heaven is a wonderful place. Let's play. Appa ellarum nirnayittu nu thorumbi cheyan povu. Ellarum chaadeyanam. Enganeyanu? Heaven is a. Ellarum kai manottu ellarum thaattu aagunnu. Bhoomi alle. Ready? Heaven is a wonderful place, filled with glory and grace. I want to see my Savior face. Heaven is a wonderful place. Appa chethu paadi parivi cheyale ready appo come on ellarkum action kitti angle kitti action manasilayallo okay appo namukku paana ready 1 2 3 start Heaven is a wonderful place, filled with glory and grace. I want to see my Savior face. Heaven is a wonderful place. Adoni paada. Heaven is a filled with glory and grace. I want to see my Savior face. Heaven is a wonderful place. Heaven is a filled with glory and grace. I want to see
wonderful place. Okay, here, here. Come on. Heaven is a filled with glory and grace. I want to see my Savior face. Heaven is a wonderful place. അവിടെ പോകാൻ ആഗ്രഹമുണ്ട്. ഒരിക്കലും നേഴ്സറി സ്കൂളില് കുട്ടികളോട് ചോദിച്ചു, ആർക്കൊക്കെ സ്വർഗത്തിൽ പോകണം? അപ്പൊ ഒരു കുട്ടി പറഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ പോകണം, മമ്മീന്റെ അടുത്ത് പോയാൽ മതി. അപ്പൊ നമ്മുടെ എല്ലാം വലിയ ആഗ്രഹം എവിടെ പോകാനാ? സ്വർഗത്തിൽ പോകാനാ അല്ലേ? എന്താ കാരണം? നമുക്ക് ആ ദൈവം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഭവനം നിർമ്മിച്ചു, നമുക്കായിട്ട് ഒരുക്കിയ സ്ഥലമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പ്രാവശ്യം വേണ്ടി പാടി അവിടുത്തെ സിംഗിങ് സെക്ഷൻ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ ക്ലാസ്സുകൾക്ക് സമയം. ആദ്യം പഠിച്ച പാട്ട് ഓർക്കുന്നുണ്ടല്ലോ, ഞാനൊരു ചെറു ദീപം എന്റെ ഒളിയും ചെറുതല്ലോ, അത് പാടണം അല്ലേ? കൈയടിച്ച് പാടണം. നല്ലൊരു സോങ് ഉണ്ടായിരുന്നു, ഏതാണെന്നറിയോ? എനിക്കുണ്ട് നിനക്കുണ്ട് സ്വർഗം അവിടെ പോണേൽ. എന്താ അറിയോ? അങ്ങ് പാടി വെക്കിയാലോ അത്. ാണ് നമുക്ക് ഒരുമിച്ച് പാടാം. പാലക്കാടുള്ള എന്റെ ഒരു കൂട്ടുകാരൻ എഴുതിയ പാട്ടാണ്. എല്ലാവരെയും എല്ലാവർക്കും ദൈവം ഒരുക്കിയ സ്ഥലമാണ് സ്വർഗം എന്ന് പറഞ്ഞു അല്ലേ? പക്ഷെ അവിടെ പോണെങ്കിൽ എന്തൊരു പ്രോബ്ലം ഉണ്ടെന്ന്. എന്താ പ്രോബ്ലം? രക്ഷിക്കപ്പെടണോ? അതാണ് പ്രോബ്ലം. സാത്താൻ അല്ലേ? സാത്താൻ എന്താ കൊണ്ടുവരുന്നേ നമ്മുടെ ഹൃദയങ്ങളിൽ? എന്താ കൊണ്ടുവരുന്നേ? നുണ പറയാൻ പ്രേരിപ്പിക്കും അല്ലേ? മോഷ്ടിക്കാൻ പ്രേരിപ്പിക്കും. മറ്റുള്ളവരോട് അസൂയപ്പെടാൻ, ഏഷണി പറയാൻ അല്ലേ? അപ്പൊ ഇതെന്നെല്ലാം ഒരു മോചനം നമുക്ക് ആവശ്യമാണ്. എങ്ങനെയാ മോചനം കിട്ടുക? കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ എന്ത് ചെയ്യും? പാപത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടും. അപ്പൊ നമുക്കൊരു പ്രാവശ്യം പാടാം. നിനക്കുണ്ട് സ്വർഗം അവിടെ കൂടി പ്രോബ്ലം. പ്രശ്നം സാത്താനാണേ, മാർഗം യേശുവാണേ. പ്രശ്നം സാത്താനാണേ, മാർഗം യേശുവാണേ. യേശുവോട് നീ ചൊല്ലാം എസ് എസ് എസ്. സാത്താനോട് നോ പറയാം നോ നോ നോ. യേശുവോട് നീ ചൊല്ലാം എസ് എസ് എസ്. സാത്താനോട് നോ പറയാം നോ നോ. എനിക്കുള്ള നിനക്കുണ്ട് സ്വർഗം അവിടെ പൂണിൽ പ്രോഗ്രാം. എനിക്കുള്ള നിനക്കുണ്ട് സ്വർഗം അവിടെ പൂണിൽ പ്രോഗ്രാം. പ്രശ്നം സാത്താനാണേ, മാർഗം യേശുവാണേ. പ്രശ്നം സാത്താനാണേ, മാർഗം യേശുവാണേ. യേശുവ
Satanani, Margam Eshuani, Custom Satanani.
വളരെ മനോഹരമായ പാട്ടുകൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയും ഇടയ്ക്ക് അതിനുള്ള അവസരങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഒരു പ്രത്യേക അറിയിപ്പ് സൗത്ത് ഡിവിഷൻ സെക്രട്ടറി ബിജു വർഗീസ് പ്രത്യേകമായി അറിയിച്ചിരിക്കുന്നു. ഇനിയുള്ള സെഷൻ ക്ലാസ്സിന് ശേഷമായിട്ട് ക്വിസ് പ്രോഗ്രാം നടത്തുകയാണ്. അത് ഒരു സെന്ററിൽ നിന്ന് മൂന്ന് പേരടങ്ങിയ ടീമാണ്. ആ ടീമിൻ്റെ പേര് ഏതൊക്കെ സെന്ററുകൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു, ആ പ്രിയപ്പെട്ടവർ ഉത്തരവാദിത്തപ്പെട്ടവർ ബിജു വർഗീസിനെ ആ കാര്യം അറിയിക്കേണ്ടതാണ്. ഒന്നുകൂടെ സെഷൻ ക്ലാസ്സിന് ശേഷം നടക്കുന്ന സ്പെഷ്യൽ ബൈബിൾ ക്വിസിന് ഏതൊക്കെ സെന്ററുകൾ പങ്കെടുക്കുന്നുണ്ട്, ആ സെന്ററിൽ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവർ ടീമിൻ്റെ പേര് സൗത്ത് ഡിവിഷൻ സെക്രട്ടറി ബിജു വർഗീസിനെ ഏൽപ്പിക്കേണ്ടതാണ്. പ്രിയപ്പെട്ടവരൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, പക്ഷെ നമുക്ക് സമയം പാട്ടിൻ്റെ നീട്ടുവാനായിട്ട് നിർവാഹമില്ലല്ലോ. വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. സുവിശേഷകൻ ബാലസംഘത്തിൻ്റെ ഇന്നത്തെ പ്രോഗ്രാമിൽ പ്രത്യേക ഗസ്റ്റായിട്ട് കർത്താവിദാസന്മാരായ വർഗീസ് കുര്യൻ, തോമസ് ബി തോമസ് മധുരയിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അതുപോലെ ഗോഡ്സൺ വാലയിൽ പ്രിയപ്പെട്ടവരായ എല്ലാവരും സമയത്തിന് മുമ്പ് തന്നെ നമ്മുടെ നടുവിൽ ആഗതരായിട്ടുണ്ട്. അവരിൽ നിന്ന് ഇനി ക്ലാസ്സുകൾ നമുക്ക് കേൾക്കാനായിട്ട് പോവുകയാണ്. വിശേഷാൽ ഈ കർത്താവിദാസന്മാരെ ഈ മീറ്റിംഗിലേക്ക് സൗത്ത് ഡിവിഷൻ ഏകദിന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. മറ്റ് ബാലസംഘത്തിൻ്റെ മറ്റു പ്രിയപ്പെട്ടവരും വൈസ് പ്രസിഡന്റായിരിക്കുന്ന കെ വി മാത്യു സാറ്, അതുപോലെ ഓർഗനൈസർ എബ്രഹാം തോമസ് പുല്ലാണ്ട്, ജനറൽ സെക്രട്ടറി എബ്രഹാം തോമസ്, അതുപോലെ മറ്റ് ബാലസംഘ പ്രവർത്തകർ അനേകർ ഈ പന്തലിൽ നമ്മോടൊപ്പം ആയിരിക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും അവരെ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുകയാണ്. ഇനിയുള്ള സമയം നാം ഇവിടെ മൂന്ന് സെഷനായിട്ട് തിരികെയാണ്. എ ബി ഗ്രൂപ്പിലുള്ള കൂട്ടുകാർ ഈ പന്തലിൽ തന്നെ ഇരിക്കേണ്ടതാണ്. അവർക്ക് വേണ്ടി ഗോഡ്സൺ വാലയിൽ അങ്കിൾ ക്ലാസ്സുകൾ എടുക്കും. സി ഡി ഗ്രൂപ്പും അതുപോലെ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ അസംബ്ലി ഹാളിലേക്ക് കടന്നു പോകേണ്ടതാണ്. അവിടെ താമരദാസൻ തോമസ് ബി തോമസ് മോനി സഹോദരൻ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നതാണ്. അതിനു മുകളിൽ പ്രായമുള്ള 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ലീഡേഴ്സായും പേരൻസായിട്ടും കടന്നു പോകുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മെസ് ഹാളിലേക്ക് കടന്നു ചെല്ലേണ്ടതാണ്. അവിടെ കഥാവരദാസൻ വർഗീസ് കെ കുര്യൻ ക്ലാസ്സുകൾ നയിക്കുന്നതാണ്. പ്രാർത്ഥിച്ചതിന് ശേഷം ഇവിടെ നിന്ന് നാം സെഷനു വേണ്ടി കടന്നു പോവുകയാണ്. കൃത്യസമയം 3/4 മണിക്കൂറാണ് ക്ലാസ്സുകൾക്ക് വേണ്ടി നാം മാറ്റിവെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോഴും മടങ്ങി വരുമ്പോഴും ഇടയ്ക്ക് സമയം കളയാതെ പെട്ടെന്ന് ഹോളിലുള്ളിലേക്ക് കടന്നു പോവുകയും അവിടെ നിന്ന് മടങ്ങി വരികയും ചെയ്യേണ്ടതാണ്. പ്രിയ കോട്ടയത്ത് നിന്ന് കടന്നു വന്നിരിക്കുന്ന ജോണി തോമസ് സഹോദരൻ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഈ സെഷൻ നമ്മൾ അടുത്ത സെഷൻ ക്ലാസ്സിന് വേണ്ടി പിരിയുകയാണ്. ഈ സെഷൻ അവസാനിക്കുന്നു, സെഷനു വേണ്ടി നാം പിരിയുകയാണ്. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ ദിവസത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപോലെ എസ് പി എസ് സൗത്ത് ഡിവിഷന്റെ ഒരു ഏകദിന സമ്മേളനം ഈ നിലയിൽ ഇവിടെ വെച്ച് നടത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. രാവിലെ മുതൽ കുഞ്ഞുങ്ങൾക്ക് കടന്നു വരുവാനിടയായി. ലീഡേഴ്സിന് തക്ക സമയത്ത് കടന്നു വരുവാൻ കർത്താവ് കൃപ ചെയ്തു. ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. തുടർന്ന് കർത്താവ് സെഷൻ ക്ലാസ്സിലേക്ക് കടന്നു പോകുമ്പോൾ ആവശ്യമായ എല്ലാ ദൈവകൃപയും അനുഭവിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസന്മാരെ കൃപയുടെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ലീഡേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സെഷൻസ് എല്ലാം വളരെ അനുഗ്രഹമാക്കി തീർക്കണമേ. അവിടുത്തെ നാമം ഇതിലൂടെ മഹത്വം എടുക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. ഇവിടെ തന്നെ ഇരിക്കുക. 18 വയസ്സ് വരെയുള്ള ബാക്കിയുള്ള സീനിയേഴ്സ് ആയ കുട്ടികൾ അസംബ്ലി ഹാളിനുള്ളിലേക്ക് കടന്നു പോവുക. ഇവിടെ അടുത്ത് അസംബ്ലി ഹാളിനുള്ളിലേക്ക് എഴുന്നേൽക്കുക. സി ഡി ഗ്രൂപ്പ്
പതിനെട്ട് വയസ്സുവരെയുള്ള എല്ലാവരും എ ബി ഗ്രൂപ്പിനുള്ള ഇവിടെ തന്നെ ഇരിക്കുക. പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ മെസ് ഹോളിലേക്ക് ബാക്ക്. അപ്പൊ എന്റെ ഫ്രണ്ട് വന്നു കഴിഞ്ഞാൽ ചോദിക്കും, നിങ്ങൾ എന്തൊക്കെയായിരുന്നു പഠിച്ചതെന്ന് ചോദിക്കും. ഏത് പാട്ടൊക്കെ പഠിച്ചു, വാക്യം പഠിച്ചു, കഥയിലൂടെ എന്തൊക്കെയാ പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയണമെങ്കിൽ എന്ത് ചെയ്യണം? ക്ലാസ് നന്നായി ശ്രദ്ധിച്ചിരിക്കണം, പാട്ടുകൾ അത് നോക്കണം. റെഡി? അപ്പൊ എന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് നിങ്ങൾ എന്റെ ഫ്രണ്ട് കണ്ടിട്ടുണ്ടോ? സ്വർഗം പോണമെങ്കിൽ ഉള്ളിൽ യേശു വരണമോ നീ, സ്വർഗം പോണമെങ്കിൽ ഉള്ളിൽ യേശു വരണമോ നീ, സ്വീകരിക്കൂ നീ ഇത്ര നല്ല രക്ഷിതാവേ, സ്വീകരിക്കൂ നീ ഇത്ര നല്ല രക്ഷിതാവേ, ബസ് പോണമെങ്കിൽ ഞങ്ങിൽ ഡീസൽ വേണമോ നീ, ബസ് പോണമെങ്കിൽ ഞങ്ങിൽ സൈക്കിൾ പോണമെങ്കിൽ കയറിൽ കാറ്റ് വേണമോളേ, സൈക്കിൾ പോണമെങ്കിൽ കാറ്റിൽ സ്വർഗം പോണമെങ്കിൽ ഉള്ളിൽ യേശു വരണമോനേ, സ്വീകരിക്കൂ നീ ഇത്ര നല്ല രക്ഷിതാവേ, സ്വർഗം പോണമെങ്കിൽ ഉള്ളിൽ യേശു വരണമോനേ, സ്വീകരിക്കൂ നീ ഇത്ര നല്ല രക്ഷിതാവേ. വേറെ ഏത് പാട്ട് അറിയുന്നേ? പിന്നെ പറയുന്ന ഗോഡ്സ് ലവ് ഈസ് എ വണ്ടർഫുൾ, എത്ര പേർക്കറിയാം ഗോഡ്സ് ലവ്? എത്ര പേർക്കറിയാം? ഓക്കെ പഠിയോക. ഗോഡ്സ് ലവ് ഈസ് സോ വണ്ടർഫുൾ, ഗോഡ്സ് ലവ് is so wonderful, God's love is so wonderful, oh wonderful love. Chandamani, God's love is so wonderful, God's love is so wonderful, God's love is so wonderful, oh wonderful love. So high you can get over it, so high you can get over it, so high you can get over it, oh wonderful love. God's love is so wonderful. ബൈബിൾ ക്വിസ് ആരംഭിക്കാനായിട്ട് പോവുകയാണ്. നോട്ടീസിൽ മുൻകൂട്ടി അറിയിച്ചതുപോലെ സ്റ്റേജ് പ്രോഗ്രാം ആയിട്ടാണ് നടക്കുന്നത്. അഞ്ച് ടീമുകളാണ് ഇതുവരെ തങ്ങളുടെ പേരുകൾ നൽകിയിരിക്കുന്നത്. ഉടൻ തന്നെ ബൈബിൾ ക്വിസ് ആരംഭിക്കാനായിട്ട് പോവുകയാണ്. ഒരു ടീമിൽ നിന്ന് മൂന്ന് പേര് വെച്ചാണ് നമ്മൾ നോട്ടീസിൽ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത്. തീർച്ചയായിട്ടും ഒരു ടീമിൽ പേര് തന്നാൽ ഒരാൾ കുറവുണ്ട്, ഒരാൾ കുറവുണ്ടെങ്കിൽ അത് പ്രശ്നമല്ല, മൂന്നിൽ അതിക്രമിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബൈബിൾ ക്വിസ് ആരംഭിക്കുകയാണ്. പേര് വിളിക്കുന്നതിന് മുമ്പായിട്ട് പുറകിലിരിക്കുന്ന ലീഡേഴ്സും മറ്റ് വോളണ്ടിയേഴ്സായിട്ടൊക്കെ വന്ന പ്രിയപ്പെട്ടവരോട് കുറച്ചുകൂടെ അടുത്തിരുന്ന് ഈ കാര്യങ്ങൾ സഹകരിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. ഇതിൽ പോയിന്റുകളും റൗണ്ടുകളും ഒക്കെ ക്വിസ് മാസ്റ്ററായിരിക്കുന്ന ഗോഡ്സൺ ബ്രദർ അത് പറയും. വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. എന്നാൽ ഇതിൻ്റെ വിധി ജഡ്ജിന്റെ തീരുമാനം അന്തിമമായിരിക്കും. മറ്റാർക്കും അതിൽ വിധികർത്താക്കളായി പരസ്യമായി രംഗത്ത് വരാൻ പാടില്ല. ജഡ്ജ് ഗോഡ്സൺ തന്നെ ആയിരിക്കും അതിന്റെ അന്തിമ വിധി നൽകുന്നത്. ടീം മെമ്പേഴ്സ് കടന്നു വരിക. ഒന്നാമതായിട്ട് കോട്ടയം സെന്റർ ഫേബ എബ്രഹാം ബെൻ തോമസ് ജോൺ ഈ പേര് വിളിക്കുന്നവർ വേദിയിലേക്ക് കടന്നു വരിക. ഫേബ എബ്രഹാം ബെൻ തോമസ് ജോൺ കോട്ടയം സെന്റർ.
കുമ്പനാട് സെന്റർ ബ്യൂള മാത്യു മല്ലപ്പള്ളി ബ്യൂള മാത്യു മല്ലപ്പള്ളി റോണി പീറ്റർ ആൻഡ് ജമീന ജമീമ ജെയിംസ് കുമ്പനാട് സെന്ററിൽ മൂന്ന് പേര് ബ്യൂള റോണി പീറ്റർ ജമീമ ജെയിംസ് കല്ലിശ്ശേരി അടുത്തത് കല്ലിശ്ശേരി സെന്റർ ജിത്രോ ബ്ലസ്സി ആൻഡ് റോബിൻ കല്ലിശ്ശേരി സെന്ററിന്റെ ശ്രദ്ധിക്കുക ജിത്രോ ബ്ലസ്സി ആൻഡ് റോബിൻ മൂന്ന് പേരും സ്റ്റേജിലേക്ക് കടന്നു വരിക റാന്നി സെന്റർ ജസ്റ്റിൻ ജോൺസൺ ഡെല്ല ബിജു ആൻഡ് സ്റ്റെഫി രാജു മൂന്ന് പേരും വേദിയിലേക്ക് കടന്നു വരിക പത്തനംതിട്ട സെന്റർ ബെനോ ബിനു ജൂപിൻ വർഗീസ് ആൻഡ് ജുവൽ വർഗീസ് അഞ്ച് ടീമുകളാണ് ഇപ്പോൾ പേര് നൽകിയിരിക്കുന്നത് ബൈബിൾ എടുത്തു ബൈബിൾ എടുത്തു ബൈബിൾ എല്ലാവരും കയ്യിൽ ആവശ്യമുണ്ട് പക്ഷെ ബൈബിള് ഉപയോഗിക്കാൻ പറയുമ്പോൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ബൈബിൾ ക്വിസ് പല റൗണ്ടുകളായിട്ട് നടത്തും എന്നാൽ ഇതിന് വിജയികൾക്കുള്ള സമ്മാനം സുവിശേഷം ബാലസംഘത്തിന്റെ ജനറൽ ട്രഷറായിരുന്ന ജേക്കബ് ചാക്കോ മണ്ണാടത്തറ സ്വദേശിയാണ് അദ്ദേഹം ജിദ്ദയിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരനാണ് അദ്ദേഹമാണ് ഇതിൻ്റെ പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ക്യാഷ് പ്രൈസ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജേക്കബ് ചാക്കോ ജിദ്ദ പ്രോഗ്രാം ആരംഭിക്കുകയാണ് പുറകിലിരിക്കുന്നവരൊക്കെ കുറച്ചുകൂടെ അടുത്തിരുന്ന് ക്ലോസ് ആയിട്ട് ഈ കാര്യങ്ങൾ സഹകരിക്കണമെന്ന് ഓർമ്മിക്കുന്നു ഹലോ ഹലോ അച്ഛൻ ഹലോ ഗുഡ് മോർണിംഗ് അയ്യോ ആരും ഇവിടെ ഇല്ലേ ഗുഡ് മോർണിംഗ് 12 മണിയായില്ല അതാ ഗുഡ് മോർണിംഗ് പറഞ്ഞത് അപ്പൊ നമ്മള് നമ്മുടെ ഒരു ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് പോവുകയാണ് ഇതിനു മുമ്പ് നിങ്ങൾക്കെല്ലാം ഇതിന്റെ ഒരു നോട്ടീസ് കിട്ടിയിട്ടുണ്ടാകും സുവിശേഷങ്ങളിൽ നിന്നാണ് ഈ പ്രാവശ്യത്തെ ബൈബിൾ ക്വിസ് ഇവിടെ മലബാർ സൗത്ത് ഡിവിഷൻ സുവിശേഷം ബാലസംഘം ഒരുക്കിയിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിലുള്ളത് ആ ക്വസ്റ്റ്യൻസ് കാണുവാനും ആസ്വദിക്കുവാനും കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു മാത്രമല്ല ഈ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കുവാനായി പല ടീം അംഗങ്ങൾ കടന്നു വന്നിട്ടുണ്ട് അവർക്കെല്ലാം മൈക്ക് നമ്മൾ കൊടുക്കണം അവരാരാണ് അവരുടെ പേര് അവരേത് സെന്ററിൽ നിന്നാണ് കടന്നു വരുന്നത് ആ കാര്യങ്ങൾ അവർ തന്നെ പറയും നമുക്ക് അവരെ ഓരോ സെന്റർ പറഞ്ഞു കഴിയുമ്പോൾ നല്ല ക്ലാപ്പ് നമ്മൾ ഒരുമിച്ച് ചെയ്യണം അവരെ നമ്മൾ സ്വാഗതം ചെയ്യാനായിട്ട് പോവുകയാണ് ടീമംഗങ്ങൾ റെഡിയാണോ നിങ്ങളുടെ പേര് ഏത് സെന്ററിൽ നിന്ന് വരുന്നു റെഡി അതിനുശേഷം നമ്മുടെ ബൈബിൾ ക്വിസ് ആരംഭിക്കുന്നതാണ് അപ്പം ഈ ബൈബിൾ ക്വിസിന്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുവാനായിട്ട് എന്റെ സഹായത്തിന് വേണ്ടി പ്രിയ സണ്ണിച്ചായനെ ഞാൻ സ്വാഗതം ചെയ്യാണ് സണ്ണിച്ചായനെ നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ സണ്ണിച്ചായനാണ് കാര്യം ചെയ്യുന്നത് ടീമാംഗങ്ങളെ നമ്മൾ പരിചയപ്പെടുവാനായിട്ട് പോകുന്നു മൈക്ക് കിട്ടിയ ടീമാംഗങ്ങൾ എഴുന്നേറ്റ് നിൽക്കാം ഇങ്ങോട്ട് തിരിയാം നിങ്ങൾ ഏത് സെന്ററാണ് നിങ്ങളുടെ പേരും പറയുക അതിനുശേഷം നാം ഒരുമിച്ച് കൈയടിച്ച് അവരെ സ്വാഗതം ചെയ്യുന്ന പേര് ആയിക്കോട്ടെ കുമ്പനാട് സെന്റർ റോഡി പോൾ രാജൻ കുമ്പനാട് സെന്റർ ഓക്കെ ആദ്യത്തെ ഒന്നാം ടീം കുമ്പനാട് സെന്റർ ആണ് കോട്ടയത്തിൽ നിന്നും രണ്ട് വ്യക്തികളാണ് നമ്മുടെ ബൈബിൾ ക്വിസിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ളത് അവരെ നമുക്ക് സ്വാഗതം ചെയ്യാം ടീം 2 കോട്ടയമായിരിക്കും
ടീം 3 നമുക്ക് പരിചയപ്പെടാം. റോബിൻ ജോർജ് കുര്യൻ കല്ലിശ്ശേരി സെന്റർ. ഓക്കേ. ജത്ര ഓർഗിസ് കല്ലിശ്ശേരി സെന്റർ. കല്ലിശ്ശേരി സെന്റർ ആണ് മൂന്നാമത്തെ ടീമാണ് നമുക്കുള്ളത്. സ്വാഗതം ചെയ്യുന്നു. നാലാമത്തെ ടീം ഡെല്ല റാണി സെന്റർ. റാണി സെന്റർ. ജസ്ലിൻ റാണി സെന്റർ. ഓക്കേ. സ്റ്റീഫി റാണി സെന്റർ. വെരി ഗുഡ്. റാണി സെന്റർ ആണ് നാലാമത്തെ ടീമായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ലാസ്റ്റ് ടീം ബെനോ സാം പത്തനംതിട്ട സെന്റർ. ഓക്കേ. ജുബിൻ വർഗീസ് പത്തനംതിട്ട. പത്തനംതിട്ടക്കാരും ഒട്ടും പിന്നിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് പത്തനംതിട്ട നമ്മുടെ കൂടെയുണ്ട്. സ്വാഗതം ചെയ്യാം. ഓക്കെ, നമ്മുടെ റൗണ്ടുകൾ ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഓരോ ക്വസ്റ്റ്യനും 10 points ആണുള്ളത്, 10 marks ആണുള്ളത്. അത് പാസ് ചെയ്യുകയാണെങ്കിൽ അത് 5 points മാറും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ ആരംഭിക്കാൻ പോവുകയാണ്. നമുക്ക് ഒരുപാട് റൗണ്ടുകളുണ്ട്. സമയമനുസരിച്ച് റൗണ്ടുകളെ നമ്മൾ പിന്നീട് കാണുന്നതായിരിക്കും. ഹിസ്റ്റോറിക്കൽ റൗണ്ട്, ജനറൽ റൗണ്ട്, മീനിങ് റൗണ്ട്, മിറാക്കിൾ റൗണ്ട്, കോൺവെർസേഷൻ റൗണ്ട്, കമാൻഡ്മെന്റ് റൗണ്ട്, പാരബിൾ റൗണ്ട്, അങ്ങനെ പല റൗണ്ടുകളുണ്ട്. ഈ റൗണ്ടുകളിൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്, 5 questions. ഓരോ ക്വസ്റ്റ്യൻ വീതം നിങ്ങൾക്ക് കിട്ടും. ആദ്യമായിട്ട് നമ്മൾ പോകുന്നത് ജനറൽ റൗണ്ടാണ്, പൊതു ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിൽ 20 questions ഉണ്ട്. അതിൽ 2 questions ഒരു ടീമിന് വരുന്നതാണ്, 2 questions വീതം. ആദ്യത്തെ റൗണ്ടിന് ശേഷം പിന്നീട് ഒരു റൗണ്ട് കൂടി നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആദ്യം പറയുന്നുവെങ്കിൽ കിട്ടുന്നത് 10 points. അത് പാസ് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്നത് 5 points. തുടങ്ങാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സാധാരണ ഞങ്ങൾ ചോദ്യം ചോദിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത, നിങ്ങൾക്ക് തന്നെ ക്വസ്റ്റ്യൻസ് തിരഞ്ഞെടുക്കാം. ഏത് ബോക്സാണ് നിങ്ങൾക്ക് വേണ്ടത്, ഏത് നമ്പറാണ് വേണ്ടത്, ആ ക്വസ്റ്റ്യൻ ആണ് നിങ്ങളോട് ചോദിക്കുക. ചിലപ്പോൾ അത് ഈസി ക്വസ്റ്റ്യൻ ആകാം, ചിലപ്പോൾ നല്ല കഠിനമുള്ള ചോദ്യമാകാം. തുടങ്ങാം. ഒന്നാം ടീമിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ഒന്നാമത്തെ ടീം കടന്നു വന്നിരിക്കുന്നത് കുമ്പനാട് സെന്റർ അല്ലേ. ഓക്കെ, നിങ്ങൾക്ക് ഏത് ബോക്സ് ആണ് ആവശ്യം, ഏത് നമ്പറാണ് വേണ്ടത്? ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരാൾ സെലക്ട് ചെയ്ത നമ്പർ പിന്നീട് സെലക്ട് ചെയ്യാൻ പാടില്ല. ക്രിസ്മസ് കാലം എഴുതി. ഓക്കെ, കുമ്പനാട് സെന്റർ ടീം 1, ഏതാണ് നിങ്ങൾക്ക് വേണ്ടത്? 1 മുതൽ 20 വരെയുള്ള ബോക്സുകളുണ്ട്. അതിൽ ഏത് ബോക്സ് ആണ് നിങ്ങൾക്ക് ആവശ്യം? 5. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ആരാണ് അടയാളം തിരിയുന്നത് എന്ന് കർത്താവ് പറഞ്ഞത്? ആരാണ് അടയാളം തിരിയുന്നു എന്ന് കർത്താവ് പറഞ്ഞത്? സമയം ലിമിറ്റ് ആണ്. ആരാണ് അടയാളം തിരിയുന്നത് എന്ന് കർത്താവ് പറഞ്ഞത്? പുതിയ തലമുറ. ക്വസ്റ്റ്യൻ പാസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ടീം 2 ഉത്തരം പറയാം. ആരാണ് അടയാളം തിരിയുന്നത് എന്ന് കർത്താവ് പറഞ്ഞു. ശാസ്ത്രിമാരും പരീശന്മാരും. ടീം 3, ദുഷ്ടതലമുറ. ടീം 4, എല്ലാവർക്കും ചാൻസ് തരുന്നതാണ്. വക്രതയും കോട്ടവുമുള്ള തലമുറ. ഉത്തരം നോക്കാം. ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ എന്നാണ്. ഏകദേശം അതിനോട് അടുത്ത് വന്നു, പക്ഷേ ലാസ്റ്റ് ഗ്രൂപ്പിന് പാസ് ചെയ്തില്ല. ഒരു കാര്യം ചെയ്യാം, ജസ്റ്റ് അടുത്തൊരു പാസ് ക്വസ്റ്റ്യൻ നമ്മൾ കൊടുക്കാൻ പോകണം. ഒരു ടീമിന് കൂടി ഉണ്ടായിരുന്നു, നമ്മൾ മറന്നുപോയി. ഓക്കെ, നിങ്ങൾക്ക് ഒരു ബോക്സും കൂടി സെലക്ട് ചെയ്യാം. എന്താണ് ആശയം നിങ്ങൾക്ക് കിട്ടിയല്ലോ അല്ലേ. റെഡി, അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇവരോട് ഒരു അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റുകയാണ്, കാരണം ഒരു ടീം ഇത്ര പറയുന്നതിന് മുമ്പ് ആൻസർ കാണിച്ചു. സാമ്പിൾ, ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തുടങ്ങാം. 7 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ക്രിസ്തു ശിഷ്യനായിരുന്ന തോമസിന്റെ മുഴുവൻ പേര് എന്താണ്? ക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്ന തോമസിന്റെ മുഴുവൻ പേര് എന്താണ്? ആ പറഞ്ഞോ, മറ്റൊരു പേര്.
ദിദിമോസ് ഉത്തരം വളരെ കറക്റ്റ് ആണ് കുമ്പനാട് സെന്ററിൽ നിന്ന് കിട്ടിയിരിക്കുന്നു 10 പോയിന്റ്സ് ഓക്കെ രണ്ടാമത്തേത് കോട്ടയം നീ എയർ ബോക്സ് വേണ്ട 50 കർത്താവിനെ ക്രൂശിച്ച സ്ഥലം ഏതാ ഗോൽഗോത്ത ഗോൽഗോത്ത ഓക്കെ ഉത്തരം നമുക്ക് നോക്കാം തലയോടിടം എന്നാണ് ഓക്കെ അടുത്തത് മൂന്നാമത്തത് അവർക്ക് പോയിന്റ് ഇല്ല മൂന്നാമത്തത് 10 പീലാത്തോസ് നായാസനത്തിൽ ഇരുന്ന സ്ഥലത്തിന്റെ പേരെന്താ പീലാത്തോസ് നായാസനത്തിൽ ഇരുന്ന സ്ഥലത്തിന്റെ പേരെന്താ ഒരു പ്രത്യേക പേര് അതിന് പറയും അതെന്താ പീലാത്തോസ് എന്താ ഇല്ല ഓക്കെ അടുത്തത് പാസ് ചെയ്തു കൽക്കളം ഉത്തരം വളരെ കറക്റ്റ് ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നു അടുത്ത ടീം അടുത്തത് നിങ്ങൾക്ക് തന്നെയാണ് സെയിം ടീമിനാണ് ക്വസ്റ്റ്യൻ 20 കാണാതെ വിശ്വസിച്ചവരെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് കാണാതെ വിശ്വസിച്ചവരെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത് ഭാഗ്യവാന്മാരെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം വളരെ കറക്റ്റ് ആണ് 10 പോയിന്റ്സ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ 11 ക്രൂസിലെ 7 മൊഴികൾ അതിൽ ആദ്യത്തെ മൊഴി ഏതാ ക്രൂസിലെ 7 മൊഴികൾ അതിൽ ആദ്യത്തെ മൊഴി ഏതാ ക്രൂസിലെ 7 മൊഴികൾ അതിൽ ആദ്യത്തെ മൊഴി ഏതാ പാസ് പാസ് ക്രൂസിലെ 7 മൊഴികൾ അതിൽ ആദ്യത്തെ മൊഴി ഏതാ എനിക്ക് ദാഹിക്കുന്നു പാസ് എലി ലമ്മ ശബ്ദാണ് മലയാളത്തിൽ പറഞ്ഞ മൈ ഗോഡ് ഐ ഹാവ് ഫോർസേക്കൻ അതാണ് മലയാളത്തിൽ പറഞ്ഞ അല്ലേ ഉത്തരം വളരെ എടുത്തിട്ടേ പറയാവോ ഓക്കെ വെരി ഗുഡ് ഇവിടെ എടുത്തിട്ട് പറഞ്ഞു ടീം 1 10 പോയിന്റ്സ് എടുക്കുന്നതിന് മുമ്പാണ് പറഞ്ഞത് ടീം 1-നാണ് 10 പോയിന്റ്സ് ഇട്ടിരിക്കുന്നത് അടുത്തത് മീൻ കൂട്ടം പൂർത്തിയായിരിക്കുകയാണ് ആ റൗണ്ടുകൾ കഴിഞ്ഞപ്പോൾ പോയിന്റ് നില ഇപ്പോൾ പറയുന്നതായിരിക്കും രണ്ട് റൗണ്ടുകൾ ഇപ്പോൾ കഴിഞ്ഞു പോയിന്റ് നില ഇപ്പോൾ പറയുന്നതായിരിക്കും ടീം 1 70 പോയിന്റ്സ് ടോട്ടൽ പോയിന്റ്സ് ആണ് ടീം 2 30 പോയിന്റ്സ് ടീം 3 15 പോയിന്റ്സ് ടീം 4 25 പോയിന്റ്സ് ടീം 5 35 പോയിന്റ്സ് വെരി ഗുഡ് അടുത്ത ക്വസ്റ്റ്യൻ ആരംഭിക്കാൻ പോകുന്നു ആ റൗണ്ട് ഉപമകളിൽ നിന്നുള്ള റൗണ്ടുകളാണ് 5 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഉപമകൾ ബൈബിൾ വേണ്ട ബൈബിൾ എടുത്ത് വെക്കുക ബൈബിൾ താഴെ വെക്കുക ഉപമകളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും 5 10 15 20 25 കൊടുത്തിട്ടുണ്ട് അത് ഓരോ അക്കമാണ് സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്കം സെലക്ട് ചെയ്യുക അതിലെ ക്വസ്റ്റ്യൻ അതിന്റെ ഉത്തരം പറയുക ക്വസ്റ്റ്യൻ ആരംഭിക്കാൻ പോവുകയാണ് ഇപ്രാവശ്യം ടീം നിങ്ങളിൽ നിന്നാണ് അല്ലേ ടീം 5 സെലക്ട് ചെയ്യാം പാരബിൾ ഏറ്റവും മുകളിലെ മാത്രം കേട്ടോ ഏതാ 25
വിതയ്ക്കുന്നവന്റെ ഉപമയിലെ വിത്ത് എന്താണ് സുവിശേഷം വിതയ്ക്കുന്നവന്റെ ഉപമയിലെ വിത്ത് എന്താണ് സുവിശേഷം പാസ് ഉണ്ട് പാസ് ഉണ്ട് പാസ് വചനം വചനമാണ് നോക്കാം ഓക്കെ എല്ലാവരും പറഞ്ഞതിന് ശേഷം നോക്കാം നെക്സ്റ്റ് എന്താണ് വചനം 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 ദൈവവചനം ദൈവവചനം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിരിക്കുന്നത് ടീം ഫോർ ഫൈവ് പോയിന്റ്സ് ഓക്കെ അടുത്തത് ടീം വൺ താലന്തുകളുടെ ഉപമയിൽ യജമാനൻ ദാസന്മാർക്ക് തന്റെ സമ്പത്ത് എപ്രകാരമാണ് നൽകിയത് താലന്തുകളുടെ ഉപമയിൽ യജമാനൻ ദാസന്മാർക്ക് തന്റെ സമ്പത്ത് എപ്രകാരമാണ് നൽകിയത് കാണോ എപ്രകാരമാണ് എപ്രകാരമാണ് മീൻസ് എങ്ങനെയാണ് നൽകിയത് ആ എങ്ങനെയാണ് അവർക്ക് കൊടുത്തു പത്ത് അഞ്ച് അഞ്ച് രണ്ട് ഒന്ന് അതല്ല ഏത് വിധത്തിലാണ് അതാണ് പ്രശ്നം കൊടുത്ത അക്കമല്ല അല്ല ഒരു പ്രത്യേക നിലയിലാണ് കൊടുത്തത് അതവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ കൊടുത്ത യാത്ര പുറപ്പെട്ടു അതിന് മുമ്പുള്ള പദമാണ് ഓരോരുത്തരുടെ കഴിവിനനുസരിച്ച് ഓരോരുത്തരെ കഴിവ് പ്രാപ്തിക്കൊത്തവണ്ണം പാസ് ചെയ്യാം അവനവന്റെ പ്രാപ്തിക്കൊത്തവണ്ണം അവനവന്റെ പ്രാപ്തി പോലെ ഉത്തരം എന്താണെന്ന് നോക്കാം ആരാണ് കറക്റ്റ് പറഞ്ഞിരിക്കുന്നത് ഓരോരുത്തന്റെ പ്രാപ്തി പോലെ എന്ന് പറഞ്ഞാൽ അവനവന്റെ പ്രാപ്തി പോലെ എന്നാണ് പക്ഷേ ഉത്തരം ഇവര് പ്രാപ്തി പോലെ എന്ന് പറഞ്ഞതുകൊണ്ട് കുമ്പനാട് സെന്ററിന് 10 points നെക്സ്റ്റ് അടുത്തത് ടീം 2 മഴ ചുരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റ് ആ വീട്ടിൽ അലച്ചു അത് വീണില്ല ഏത് വീട് മണ്ണിന്മേൽ പണിത വീട് പാസ് പാറമേൽ പണിത വീട് പാസ് ഓക്കെ പാസ് അല്ല പറയാം സെയിം സെയിം മണലിന്മേൽ പണിത വീട് പാറമേൽ പണിത വീട് പാസിംഗ് ക്വസ്റ്റ്യൻ 5 points ഇൻ 3 ഓക്കെ അടുത്തത് രണ്ട് ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട് 15 പക്ഷവാതക്കാരിയോട് എഴുന്നേറ്റ് കിടക്കയെടുത്ത് പക്ഷവാതക്കാരനോടാണ് കേട്ടോ എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്ക എന്ന് യേശു പറയാൻ കാരണമെന്ന് പക്ഷവാതക്കാരനോട് എഴുന്നേറ്റ് കിടക്ക എടുത്ത് നടക്കാം എന്ന് യേശു പറവാൻ കാരണം കൂടെയുള്ളവരുടെ അവിശ്വാസം കാരണം ശബത്ത് ഓക്കെ ഉത്തരം എന്താണ് നോക്കാം പല ആൻസർ വന്നു ഉത്തരം ഇതാണ് ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരം ഉണ്ട് എന്നറിയുവാൻ പറഞ്ഞിരിക്കുന്നത് കുമ്പനാട് സെന്റർ ആണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഞാനോടാ നിങ്ങളോടല്ലേ നിങ്ങൾ ഭൂമിയുടെ എന്താകുമെന്നാണ് കർത്താവ് പറഞ്ഞത് മത്തായി 5:13 പറഞ്ഞിരിക്കുന്നത് പത്തായി 5:13 പറഞ്ഞു ഉപ്പാകുന്നു അടുത്തത് പാസ് ഓക്കെ
സെയിം ആണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് നോക്കാം 10 പോയിന്റ്സ് 10 പോയിന്റ് ഓക്കേ അടുത്ത റൗണ്ട് മിറാക്കിൾ അത്ഭുതങ്ങളിൽ നിന്നുള്ള ചോദ്യമാണ് ആരംഭിക്കുന്നത് വണ്ണിൽ നിന്നാണ് ഏതാണ് വേണ്ടത് 5, 10, 15, 20, 25 ഏതാ വേണ്ടത് 15 ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ബെത്സയിദയിൽ വെച്ച് യേശു കുരുടനെ സൗഖ്യമാക്കിയത് എപ്രകാരമാണ് എപ്രകാരമാണ് ഏത് വിധത്തിലാണ് സൗഖ്യമാക്കിയത് പെട്ടെന്ന് പറയണം കണ്ണിൽ തൊട്ട് സൗഖ്യമാക്കി അടുത്തത് മണ്ണിൽ തുപ്പി അവിടുത്തെ ചെയർ എടുത്ത് കുഴച്ച് കണ്ണിന്മേൽ ശിരോഹ നദിയെ കഴുകാൻ സെയിം തന്നെ സെയിം ഓക്കെ ആൻസർ നോക്കാം ഏതാണ് കറക്റ്റ് എന്നുള്ളത് കണ്ണിൽ തുപ്പി കണ്ണിൽ കൈവച്ച് കണ്ണിന്മേൽ തൊട്ട് സൗഖ്യമാക്കി ഏതാ ആൻസർ കൊടുക്കണ്ടേ ഈ രണ്ട് പദം ഇതിൽ വന്നിട്ടുണ്ട് മണ്ണിൽ മണ്ണിൽ ഓക്കെ കണ്ണിൽ നിന്നല്ല മണ്ണിൽ നിന്നാണ് Presented by BrethrenNews.com. Passing question diya puana. Adha just pass diya puana. Question idana. Randu bhuda krastare Yesu saukhyamaakiyathu evide vecham. Randu bhuda krastare Yesu saukhyamaakiyathu evide vecham. Enna idadi sir. Decapolis. കറക്റ്റ് ഉത്തരം പറയണം നിങ്ങളെത്തായിട്ട് പറഞ്ഞേ ഓക്കെ ഉത്തരം ഇതാണ് ഓക്കെ ഏകദേശം സെയിം ആയിട്ട് വന്നത് ടീം അല്ല ടീം ത്രീയോടാണ് ത്രീക്കാണ് ഏകദേശം അതിന് പാസിംഗ് വന്നത് ടീം ത്രീ 5 points ഓക്കെ ഏതായിരുന്നു സെലക്ട് ചെയ്തത് നിങ്ങള് മിറാക്കിൾ റൗണ്ടില് 15 അല്ലേ നെക്സ്റ്റ് അടുത്തത് അടുത്ത ടീം 15 സെലക്ട് ചെയ്യരുത് 10 ഏഴപ്പവും കുറെ ചെറുമീനുകളും എത്ര പേർ ഭക്ഷിച്ചു 4000 പുരുഷന്മാർ നാലായിരം ഉത്തരം നമുക്ക് നോക്കാം ഏതാണ് 4000 ഏകദേശം 4000 ഉത്തരം ശരിയാണ് 10 points അടുത്തത് ാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് യഫ്വദ എന്ന് പറഞ്ഞ് യേശു സൗഖ്യമാക്കിയത് ആരെ വിക്കനായ ചെകിടനെ ഓക്കെ നമുക്ക് ഉത്തരം നോക്കാം ഏതാണ് കറക്റ്റ് നോക്കാം വിക്കനായ ചെകിടനെ എന്നാണ് ഉത്തരം പറഞ്ഞത് സീറോ പോയിന്റ് ആണ് കൊടുക്കാൻ പോകുന്നത് ആർക്കും ഇല്ല നെക്സ്റ്റ് അടുത്തത് രണ്ട് ടീം 20 യേശുവേ ദാവീദ് പുത്ര
എന്നോട് കരുണ കാണിക്കണമേ എന്ന് നിലവിളിച്ചത് ആരാണ്? ബർത്തിമായി. അടുത്ത ബർത്തിമായി, 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 എല്ലാരും ബർത്തിമായിയാണ് വന്നത്. ബർത്തിമായി എന്ന കുരുടൻ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 25 സെലക്ട് ചെയ്യാൻ പോവാണ്. രണ്ട് ഭൂതഗ്രസ്തരെ യേശു സൗഖ്യമാക്കിയത് ഇവിടെ വെച്ച്. ആ ക്വസ്റ്റ്യൻ ഓൾറെഡി വന്നതാണ്. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി വരുന്നതാണ്. ഓക്കെ, അഞ്ചപ്പവും രണ്ട് മീനും കൊണ്ട് അത്ഭുതം ചെയ്ത തൊട്ടടുത്ത സ്ഥലത്തിന്റെ പേര്, ആ സ്ഥലക്കാരനാണ് ഫിലിപ്പോസ്. ഏത് സ്ഥലമാണ്? ഉത്തരം വളരെ കറക്റ്റ് ആണ്. 10 points. അപ്പൊ ഇതുവരെയുള്ള സ്കോർ നമുക്കറിയാം. അതിനുശേഷം ലാസ്റ്റ് റൗണ്ടിലേക്ക് നമ്മൾ പോകുന്ന ഇതുവരെയുള്ള സ്കോർ നമ്മൾ അറിയാൻ വേണ്ടി പോവുകയാണ്. തരുമോ? ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ നമ്മുടെ സമയം. Team 1, 85. സ്കോറ് ബോർഡിൽ തെളിഞ്ഞിട്ടുണ്ട്. ടീം 3 25, ടീം 2 40, ടീം 5 45, ടീം 4 50, ആൻഡ് ടീം 1 85. ഇതുവരെയുള്ള റൗണ്ടുകളിൽ ഏറ്റവും കൂടിയ സ്കോർ നേടിയിരിക്കുന്നത് ടീം 1 ആണ്. കുമ്പനാട് സെന്റർ ആണ്. നല്ലൊരു കൈ കൊടുക്കാം. രണ്ടാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ടീം 4. ടീം 4 ഏത് സ്ഥലത്താ? റാന്നി സെന്റർ ആണ്. റാന്നി സെന്റർ. മൂന്നാമത്തെ പോയിന്റ് കിട്ടിയിരിക്കുന്നത് പത്തനംതിട്ട വിത്ത് 45 points. തൊട്ട് പിന്നാലെ കോട്ടയം അല്ലെ? കോട്ടയം വിത്ത് 40 points. 25 പോയിന്റുകളോടുകൂടി തല്ലിശ്ശേരി സെന്റർ. ഓക്കെ, നമ്മുടെ സമയം കഴിഞ്ഞു. അതുകൊണ്ട് താൽക്കാലികമായിട്ട് രണ്ട് റൗണ്ടുകൾ നമ്മൾ വിടേണ്ടതാണ്. അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ കടന്നു പോകും. ഓക്കെ, കടന്നു വന്ന എല്ലാ ടീമംഗങ്ങളും അവിടെ ഇരിക്കുക. നിങ്ങൾക്കുള്ള പ്രൈസും മറ്റു കാര്യങ്ങളും പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാ ടീമംഗങ്ങൾക്ക് നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ എല്ലാം. ഓക്കെ, തിരികെ നിങ്ങൾ പോകാം. ഡിവിഷൻ സെക്രട്ടറി ബിജു വർഗീസ് വേദിയിലേക്ക് കടന്നു വരണം.
ശ്രദ്ധിക്കണം. ഉച്ച കഴിഞ്ഞ് സമാപന സമ്മേളനം എന്നുള്ള കാര്യത്തിൽ അല്പം മാറ്റം വരുത്തിയിട്ടുണ്ട്. പല കൂട്ടുകാർക്കും പല പ്രിയപ്പെട്ടവർക്കും മറ്റു അത്യാവശ്യ പ്രോഗ്രാമും ഉണ്ട്, ഇന്ന് അംഗങ്ങൾ കുറവുമായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് നേരത്തെ പോകാനുള്ളൊരു സജ്ജീകരണം ഡിവിഷൻ സെക്രട്ടറിയും ഉത്തരവാദിത്തപ്പെട്ടവരും ക്രമീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയുള്ള സമയം അല്പസമയം സുവിശേഷകൻ ബാലസംഘത്തിന്റെ ജനറൽ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന കെ വി മാത്യു സാർ മുൻപോട്ട് കടന്നു വന്ന് ഒരു ലഘു സന്ദേശം സമാപന സന്ദേശം നൽകും. അതിനുശേഷമായിട്ട് എസ് ബി എസ് ജനറൽ സെക്രട്ടറി എബ്രഹാം തോമസ് ചില കാര്യങ്ങൾ പറഞ്ഞ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ നൽകി പ്രാർത്ഥനാപൂർവ്വം സമാപിക്കുന്നതായിരിക്കും. കെ വി മാത്യു സാറിനെ സന്ദേശത്തിനായിട്ട് ക്ഷണിക്കുന്നു. കൂട്ടുപ്രവർത്തകരായ ലീഡേഴ്സ്, മോനെ സംസാരിക്കണമെന്ന് ഞാൻ മൈക്ക് തരാം. നിങ്ങളെ സംസാരിക്കുന്ന കേൾക്കുന്ന എനിക്കിഷ്ടം, പക്ഷെ മൈക്കില്ല പറഞ്ഞ എല്ലാവർക്കും കേൾക്കത്തില്ലല്ലോ. അതുകൊണ്ട് ആർക്കെങ്കിലും സംസാരിക്കണം മുന്നോട്ട് വന്നാൽ മതി, ഇത് കയ്യിലോട്ട് തരാം, ഞാൻ മാറി തരാം. ഞാനിവിടെ നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഓർക്കുകയായിരുന്നു. നിങ്ങളെപ്പോലെ വിദ്യാർത്ഥിയായിട്ട് ഇവിടെ കടന്നു വന്ന് അവിടെയായിരുന്നു ഒന്ന് സ്റ്റേജ്, അവിടെ നിന്നുകൊണ്ട് ഈ പന്തൽ നിറഞ്ഞ കുട്ടികളുള്ള സദസ്സിൽ പ്രസംഗ മത്സരത്തിന് നിന്ന ഒരു നാൾ ഞാൻ ഓർക്കുന്നു. അന്ന് ഞാൻ വിദ്യാർത്ഥിയായിരുന്നു, പ്രസംഗിച്ച് ഒന്നാം സമ്മാനം വാങ്ങിച്ചുകൊണ്ട്. അന്ന് ബാലസംഘം ഇത്രയും വളർന്നിട്ടില്ല, സണ്ട സ്കൂൾ സമ്മേളനമായിരുന്നു അന്ന്. അതാണ്ട് 63-ലോ 64-ലോ ആണ് സംഭവം. പിന്നീട് പലപ്പോഴും ബാലസംഘത്തിന്റെ മീറ്റിംഗുകളിൽ ഈ പന്തളം നിറച്ച് കുട്ടികളുമായി സമ്മേളിച്ച സന്ദർഭം ഞാൻ ഓർക്കുന്നു. ഇതൊരു ഡിവിഷൻ സമ്മേളനമാണ് എന്ന് പറയുവാൻ പോലും വിഷമം തോന്നുന്നു. ഒരു സെന്ററിന്റെ കുട്ടികൾ പോലും ഇന്നിവിടെ എത്തിയിട്ടില്ല. എന്താണ് ഇതിന്റെ പിൻപിലെ രഹസ്യം എനിക്കറിഞ്ഞുകൂടാ. ഒരു ബാലസംഘ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഒരു ഉത്തരവും പറയുവാനില്ല. ബാലസംഘം വളരെയേറെ വളർന്നു എന്ന് നാം അഭിമാനിക്കുമ്പോൾ കേരളത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഷ്കിച്ച ഒരു സ്ഥിതിയിലേക്ക് നാം എത്തിച്ചേർന്നു എന്നുള്ളത് ദുഃഖകരമായി ഓർക്കേണ്ട ഒരു കാര്യമാണ്. കടന്നു നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. വളരെ സജീവമായ കിസ് പ്രോഗ്രാമിൽ നിങ്ങൾ വളരെ സജീവമായി പങ്കുവഹിച്ചു. അതിൽ പങ്കുചേർന്ന എല്ലാ കുട്ടികളോടും സെന്ററുകളോടും പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഒത്തിരി കാര്യങ്ങൾ എന്റെ മനസ്സിൽ ഓടി വരുന്നുണ്ട്. ഒരാശയം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ജീവിക്കുന്ന നിങ്ങളുടെ കൊച്ചു വീട്, നിങ്ങളുടെ മാതാവ്, നിങ്ങളുടെ പിതാവ്, നിങ്ങളുടെ സഹോദരങ്ങൾ, അവിടെ നിങ്ങൾ ആരായിരിക്കും? നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ റോൾ എന്താണ്? സ്വയം ഒന്ന് ചിന്തിക്കാനായിട്ടിട വരട്ടെ. നിങ്ങളുടെ സമയത്തിൽ എത്ര അംശം പ്രയോജനകരമായി നിങ്ങൾ ചെലവഴിക്കുന്നു? ഇപ്പോൾ അവധി ദിവസങ്ങളാണ്. കഴിഞ്ഞ ദിവസം ചില കുട്ടികൾ സ്കൂളിൽ പ്രശ്നമുണ്ടാക്കിയതിന് ഹെഡ്മാഷ് പറഞ്ഞു വിട്ടു. ആ കുട്ടികൾ ഞങ്ങളെ വിളിച്ചു, ഞങ്ങളുടെ കൗൺസിലിംഗ് സെന്ററിൽ വന്നു, അവരെ ഞങ്ങൾ കൗൺസിൽ ചെയ്യാനായിട്ടിരുന്നു. ആ കുട്ടികളോട് ഞങ്ങൾ ചോദിച്ചപ്പോൾ, 8-ാം ക്ലാസ്സിലെ കുട്ടികളാണ്, ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 5 മണിക്കൂർ വരെ ടിവിയുടെ മുന്നിലിരിക്കും. ഞാൻ പറഞ്ഞു, മോനെ മുടിയാൻ വേറെ ഒന്നും വേണ്ട, ഇങ്ങനെ തന്നെ പോയാൽ മതി, നീ മുടിഞ്ഞോളൂ 5 മണിക്കൂർ വരെ. പ്രിയ കുഞ്ഞുങ്ങളെ, ടിവി കാണുന്നതിനെതിരല്ലേ ഞാൻ പറഞ്ഞത്, പക്ഷേ നാം എന്തിന് ചിലവഴിക്കുന്നു? പ്രയോജനകരമായി ചിലവഴിക്കുക. അതിനേക്കാൾ ഉപരിയായി ഈ ദിവസങ്ങൾ എൻ്റെ ഹൃദയത്തെ വളരെയേറെ ചിന്തിപ്പിച്ച ഒരു സംഭവം, മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുവാൻ, മാതാപിതാക്കന്മാരെ അനുസരിക്കുവാൻ കുട്ടികൾ ഇന്ന് തയ്യാറാകണം. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അടുത്തൊരു സംഭവം ഉണ്ടായി. 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുമോൾ, മുളത്തുള്ള
ഇത് മൂന്ന് പഠിക്കുന്ന മോളാണ്. നാല് പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടോ? ഞാൻ വളരെ വികാരത്തോടെയാണ് നോക്കുന്നത്. നാല് പഠിക്കുന്ന ഒരു മോളാണ്. ഇവള് പഠിക്കുന്ന സ്കൂളിലെ ഒരു കുട്ടി മൂന്ന് ദിവസം മുൻപ് ആത്മഹത്യ ചെയ്തു. ഇന്ന് ആ കുട്ടിയുടെ ശവസംസ്കാരമാണ്. ഞങ്ങൾ ഇന്നലെ കുറേ സഹോദരന്മാരൊന്നിച്ച് ആ വീട്ടിൽ പോയി. ആ കുട്ടിയുടെ മാതാവിനെയും പിതാവിനെയും കണ്ടത് ചില ആശ്വാസ വാക്കുകൾ പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു പിരിഞ്ഞു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? വാസ്തവത്തിൽ കുട്ടികളെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമുള്ള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കത് ഉൾക്കൊള്ളാവുന്നതിലൊക്കെ അപ്പുറമാണ്. ഒരു വിശ്വാസ ഭവനത്തിൽ, ബ്രദർ കുടുംബം അല്ല എങ്കിൽ പോലും നല്ലൊരു വിശ്വാസ ഭവനം, ആത്മീയ അന്തരീക്ഷത്തിൽ വളരുന്ന ഒരു കുഞ്ഞ്, ഇത്രയും പ്രായമേ എന്താ സംഭവിച്ചെന്ന് അറിയാം. അടുത്ത വീട്ടിൽ പോയി കൂട്ടുകാരുമൊന്നിച്ച് ഒരുപാട് നേരം കളിക്കാൻ സമയമെടുത്തു. പപ്പ വിളിച്ചു വരുത്തി, മോളെ മതി, കളി നടത്ത്, ഇവിടെ നിന്ന് വിശ്രമിക്കെ. അവൾ അല്പസമയം കഴിഞ്ഞ് പറഞ്ഞു, ഞാൻ ഇനിയും പോവുക, ചേച്ചി അവിടെ വന്നിട്ടുണ്ട്, നീ കളിക്കാൻ പോണം. അപ്പം പറഞ്ഞു, പോകണ്ട, നീ കുളിച്ചിട്ട് ആഹാരം കഴിക്കും. പെട്ടെന്ന് കുളിച്ചു, ഒരു പാത്രം എടുത്തു, അല്പം ചോറെടുത്തു എന്ന് കഴിച്ചു, വീണ്ടും പോകാൻ തുടങ്ങി. അപ്പം പറഞ്ഞു, എന്നെ വിടത്തില്ല, പോവില്ല. അപ്പം എന്നെ വിടത്തില്ല അല്ലേ? അപ്പപ്പ വഴക്ക് പറഞ്ഞു. അവൾ മുറിയിൽ കയറി കഥ അടച്ചു. കുറേ നേരം വൈകിട്ട് കനക്കമൊന്നുമില്ല വന്നപ്പോൾ ജനൽ തുറന്ന് നോക്കിയപ്പോൾ കുട്ടി പോയി കഴിഞ്ഞു. അദ്ദേഹനോട് പറഞ്ഞത്, കഥകൾ തൊഴിച്ച് ഞാൻ അകത്ത് പൊളിച്ചകത്ത് കയറി, അപ്പോഴേക്ക് കുട്ടി മരിച്ചു കഴിഞ്ഞു. ഞാനിത് പറഞ്ഞത് ആത്മീയ അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾ മാതാപിതാക്കന്മാർ പറയുന്നത് അനുസരിക്കാൻ മനോഭാവമില്ലാത്ത ഒരു സ്ഥിതി വിശേഷം. കേവലം 9 വയസ്സ് പ്രായമുള്ളൊരു കുട്ടി എന്തിനു വേദനം തയ്യാറാകുന്ന ഒരു ദുസ്ഥിതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. മക്കളെ, മോനെ, വളരെ ഗൗരവത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മെ വളർത്തുന്ന മാതാപിതാക്കന്മാർ നമ്മെ ഗുണദോഷിക്കുമ്പോൾ, നമ്മൾ വഴക്ക് പറയുമ്പോൾ എന്തിനാണ് വഴക്ക് പറയുന്നത്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം. അത് ഉൾക്കൊള്ളുവാനെന്ന് കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നില്ല. എവിടെയും അതാണ് സ്ഥിതി. ടി വി ഓഫ് ചെയ്യും, മോനെ പോയി പഠിക്ക എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. കളിച്ചത് നിർത്ത്, മോനെ വേദോസ്തം വായിക്ക, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ പറ്റില്ല. വളരെ വളരെ ഗൗരവത്തോടെ കാര്യം ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ സ്വന്തം വീട്ടിൽ മാതാപിതാക്കന്മാരുടെ മുൻപിൽ നിങ്ങൾ എങ്ങനെയുണ്ട്? സ്വയം ചിന്തിച്ചാട്ട്, ഓരോരുത്തരും സ്വയം ബന്ധി ചിന്തിച്ച്, ആർ യു സാറ്റിസ്ഫൈഡ്? നിങ്ങളുടെ വീട്ടിലെ ജീവിതത്തിൽ നിങ്ങൾ സംതൃപ്തരാണോ? എൻ്റെ മാതാപിതാക്കന്മാരുടെ മുൻപിൽ ഞാൻ സംതൃപ്തനാണോ? സ്വയം ചിന്തിക്കുക. ഉത്തരം നിങ്ങൾ എന്നോട് പറയേണ്ട, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ തീരുമാനിക്കുക. നല്ല അന്തരീക്ഷം, എല്ലാ സാധ്യതകളുമുണ്ട്, പഠിക്കാനുള്ള എല്ലാ സൗകര്യവുമുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് ലഭിച്ച ഒരു സൗകര്യമല്ല നിങ്ങൾക്കെന്നുള്ളത്, നിങ്ങളുടെ മാതാപിതാക്കന്മാർക്ക് സ്കൂളിൽ ലഭിച്ച ആനുകൂല്യങ്ങളല്ല നിങ്ങൾക്കെന്നുള്ളത്. എല്ലാ സൗകര്യങ്ങളും ധാരാളം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ മാതാപിതാക്കന്മാരുടെ മുൻപിൽ ദൈവഭയമില്ലാതെ, മാതാപിതാക്കന്മാർ പറയുന്ന അനുസരിക്കാതെ മുൻപോട്ട് പോകുന്ന ഒരു തലമുറ, കഴിഞ്ഞ ദീർഘവർഷങ്ങൾ കുട്ടികളിടയിൽ എപ്പോഴും കഴിച്ചു കൂട്ടുന്ന വ്യക്തികളാണ് ഞങ്ങളൊക്കെ. സ്കൂള് സ്കൂളായി കയറി ഇറങ്ങി കുട്ടികളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ചില രാത്രി വീട്ടിൽ വന്നാൽ ഉറക്കം വരില്ല. കുട്ടികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ, അതൊക്കെ കേട്ട് കട്ടിൽ തിരിഞ്ഞും മറിഞ്ഞു കിടന്ന് നേരം വിളിപ്പിച്ച രാത്രികളുണ്ട്. അസ്വസ്ഥമാകുകയാണ്. ഞാൻ പറയട്ടെ പ്രിയ മക്കളെ, നാം വേദോസ്തവം പഠിക്കുന്നത്, വേദോസ്തവം വായിക്കുന്നത് കുറെ അറിവ് സമ്പാദിക്കാൻ മാത്രമല്ല, അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാനായിട്ട്. എന്റെ പപ്പ, എന്റെ മമ്മി അവരോട് വഴക്ക് പറയുന്നത് എന്റെ നന്മയ്ക്കായിട്ടാണ്.
നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് ഞാൻ പറയട്ടെ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ്, നിങ്ങൾ കേൾക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരു പദപ്രയോഗം എന്താണ്? നിങ്ങൾ തന്നെ പറഞ്ഞാട്ടെ. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളോട് എപ്പോഴും പറയും നിങ്ങൾ കേൾക്കാൻ തീരെ ഇഷ്ടമില്ലാത്ത ഒരു പദമുണ്ട്. എന്താ പറഞ്ഞു? മോളതിനെ പറഞ്ഞു പറയടി. എന്താ വാക്ക്? പറഞ്ഞു, പേടിക്കണ്ട. എല്ലാ വീട്ടിലും നിങ്ങളോട് പറയുന്ന വാക്കാണ്, അത് കേൾക്കാൻ നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടവുമില്ല. ഏത് വാക്കാ? പഠിക്കട, പോയി പഠിക്കട, പോയി പഠിക്കണി. ഇതാർക്ക് വേണ്ടിയാ? ഞാൻ പറയട്ടെ, എൻ്റെ ഒരു അനുഭവം പറയാ. ഒരിക്കൽ പോലും എന്നോട് പഠിക്കാനായിട്ട് പറഞ്ഞിട്ടില്ല. രാത്രി 11 മണിക്കോ 12 മണിക്കോ കിടക്കുമ്പോൾ ഞാൻ അമ്മച്ചോട് പറയുമായിരുന്നു, വെളുപ്പിനെ ഒന്ന് വിളിക്കണം, എനിക്ക് പഠിക്കാനും. പക്ഷെ വിളിക്കില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് വളരെ വിഷമത്തോട് പറയും, അമ്മ അമ്മച്ച എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ട്, അമ്മച്ച എന്താണ് വിളിക്കാഞ്ഞത്? അപ്പം എന്നോട് പറയുന്ന വാക്ക്, എടാ നീ ഇപ്പോഴല്ലേ കിടന്നത്, ഉറങ്ങിക്കോട്ടെന്ന് വിചാരിച്ചു. രാത്രി ഉറക്കളിച്ച് പഠിക്കും പറയും, മര പഠിത്തം നിർത്ത, കിടന്നുറങ്ങ. അവർക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടിയാണ് ഞാൻ പഠിക്കുന്നത്. മോളെ നീ പഠിക്കുന്ന ആർക്ക് വേണ്ടിയാ? മോനെ നീ പഠിക്കുന്ന ആർക്ക് വേണ്ടിയാ? പപ്പായ്ക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാ. ഒരിക്കൽ പോലും എഴുന്നേറ്റ് പഠിക്കടാ പഠിക്കടാ നിന്നോട് പറയാൻ ആവശ്യമില്ല. നിന്റെ ഉത്തരവാദിത്തമാണ്. സ്കൂളിൽ പഠിക്കുക, വേദോസ്തവം വായിക്കുക. ഞാൻ വിളിക്കുന്ന കുട്ടികളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ഭവനങ്ങളിൽ കുടുംബപ്രാർത്ഥനയുണ്ടോ? ഇല്ല, പല വീടുകളിലും ഇല്ല. ഞാൻ ലിസ്റ്റ് എടുക്കുന്നില്ല. ഇവിടെ ഇരിക്കുന്നതിൽ പകുതിയിലേറെ വീടുകളിൽ ഇന്ന് കുടുംബപ്രാർത്ഥനയില്ല. ഭവനം നശിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. മക്കളെ, നിങ്ങൾ തുടങ്ങണം. സന്ധ്യയാകുമ്പോൾ എല്ലാവരും വിളിച്ചിരുത്തി ഒരു വേദവസ്തവം വരുത്ത് പാട്ടുകൾ തുടങ്ങി നിങ്ങൾ ആരംഭിക്കണം. ഇല്ലെങ്കിൽ ഇന്നത് ആരംഭിക്കണം. നമ്മൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ ഭവനം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവഭയത്തിലേക്ക് മുന്നോട്ട് വരണം. എഫേസ്യ ലേഖനം 6:1 എല്ലാവർക്കും കാണാനറിയാവുന്ന വാക്യമാണ്. ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എഫേസ്യ 6:1. ഓക്കെ, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. മക്കളെ, പൗലോസ് അപ്പോസ്തലൻ വിളിക്കുകയാണ്. ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന കുഞ്ഞുങ്ങളോട് കർത്താവ് വിളിക്കുന്നു, മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിക്കുക, അത് ന്യായം മാത്രമാണ്. പൊട്ടിത്തെറിക്കാറില്ലേ? അമ്മ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിക്കാറില്ലേ? പൊതി വിളമ്പി ഒത്തില്ല, ചോറെടുക്കാതെ വീട്ടിൽ സ്കൂളിൽ ചാടി പോയിട്ടില്ലേ? അമ്മ പുറകെ കൊണ്ട് തന്നിട്ടില്ലേ? കുടുംബജീവിതത്തിൽ, വീടുകളിൽ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുവാൻ, അവരെ അനുസരിക്കുവാൻ, അവർക്കൊരു സഹായമായിരിക്കാൻ, അവർക്ക് നമ്മിൽ സംതൃപ്തരായിരിക്കുവാൻ. ഞാൻ മുമ്പ് ചോദിച്ചു, ആവർത്തിക്കട്ടെ, ആർ യു സാറ്റിസ്ഫൈഡ്? നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ സംതൃപ്തരാണോ? നിങ്ങളുടെ മാതാപിതാക്കന്മാർ സംതൃപ്തരാണോ? നിങ്ങളെ നോക്കേണ്ട, അവർക്ക് എന്തു പറയാൻ കഴിയും? എൻ്റെ മക്കൾ എനിക്ക് സംതൃപ്തരാണ്. സ്കൂളിൽ ചെന്നാൽ അവരെക്കുറിച്ച് നല്ല സർട്ടിഫിക്കറ്റാണ്. വീട്ടിൽ വന്നാൽ ഒരിക്കലും അവളോട് പഠിക്കാൻ പറയണ്ട, ഒരിക്കലും അവനോട് വഴക്ക് പറയണ്ട, അവരത് ചെയ്യുന്നുണ്ട്. മക്കളെ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കണ്ടറിഞ്ഞ്, ഞാൻ ബൈബിളിൻ്റെ ആഴങ്ങളിലേക്ക് ഒന്നും തിരിയാനോ ഒത്തിരി നീണ്ട പഠനമൊന്നും നടത്താനോ പ്രസംഗിക്കാനോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നിൻ്റെ കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ചാൻ വിടാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നേ സമ്മേളനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ സ്വയം എന്ന് ചിന്തിക്കുക, എൻ്റെ ജീവിതം സംതൃപ്തമായിരിക്കണം. എൻ്റെ ക്ലാസ്സിൽ എൻ്റെ അധ്യാപകരുടെ മുൻപിൽ, എൻ്റെ മാതാപിതാക്കന്മാരുടെ മുൻപിൽ ഒരു മാതൃകാ ജീവിതം നയിക്കുന്നവരായി തീരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നവരായി തീരുവാൻ, അവർ വഴക്ക് പറയും, വഴക്ക് പറയണം. അവർ ഗുണദോഷിക്കും, ഗുണദോഷിക്കണം. അത് ഇഷ്ടപ്പെടാത്ത സ്ഥിതി വരാൻ പാടില്ല. പപ്പ എന്നെ വഴക്ക് പറഞ്ഞത്, മമ്മി എന്നെ വഴക്ക് പറഞ്ഞത് എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു, എൻ്റെ വിജയത്തിന് വേണ്ടിയായിരുന്നു. അത് പിന്നെ മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളു. കുഞ്ഞുങ്ങളെ, നല്ല പഠനം, മെച്ചമായ മാർക്ക്, ഇവിടെ ക്വിസ് പ്രോഗ്രാം നടത്തി പല കുഞ്ഞുങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം പറയുന്ന ഞാൻ ശ്രദ്ധിച്ചു. കഴിഞ്ഞ ദിവസം പുത്തങ്കാവിൽ ഒരു ക്യാമ്പിൽ ഡി ഗ്രൂപ്പിന് ഞാൻ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തു. ജോഷുവയുടെ പുസ്തകമായിരുന്നു ചെയ്ത ക്വസ്റ്റ്യൻ. 25-ൽ 25 മാർക്കും
മൂന്ന് കുട്ടികൾ കരസ്ഥമാക്കി. ഒരു സെന്ററിൽ നിന്ന് വന്ന മൂന്ന് കുട്ടികൾ, വാളകം സെന്ററിലെ മൂന്ന് കുട്ടികൾ ഒരു സെന്ററിൽ നിന്ന് തന്നെ 25 മാർക്കിന്റെ ചോദ്യം ഇട്ടിട്ട് 25 വാങ്ങിച്ച കുട്ടികളുണ്ടായിരുന്നു. അവരെ അനുമോദിക്കാൻ പ്രത്യേക മീറ്റിംഗ് അവിടെ വിളിച്ചു കൂട്ടി. പഠിക്കണം, ഏത് പുസ്തകം പഠിക്കുവാൻ, ഇപ്പോൾ പഠിക്കുന്ന മനസ്സ് തങ്ങി നിൽക്കുകയുള്ളൂ. ഇത് ഞാൻ പഠിക്കുന്നൊന്നും എന്റെ മനസ്സിൽ ഓർമ്മ നിൽക്കില്ല, വളരെയേറെ മെനക്കെട്ടെങ്കിലും വല്ലതും ഉള്ളിലാകുകയുള്ളൂ. പണ്ട് പഠിച്ചതൊക്കെ മനസ്സ് തങ്ങി നിൽക്കുകയുള്ളൂ. കുഞ്ഞുങ്ങളെ, ഇപ്പോൾ പഠിക്കുന്ന ഒരിക്കലും മറക്കില്ല. വേദവസ്തുക്കളുടെ സത്യങ്ങളിലേക്ക് ഇറങ്ങുവാൻ, വേദവസ്തു ഇരുന്ന് വായിക്കുവാൻ കിട്ടുന്ന അവസരം പ്രത്യേകിച്ച് ഈ അവധി ദിവസങ്ങളാണല്ലോ. ടി വി അല്ല, ക്രിക്കറ്റ് അല്ല നമുക്ക് വലുത്, ദൈവത്തിന്റെ വിലയേറിയ വചനം. അതിന്റെ മുൻപിൽ കുറെ സമയം ഇരിക്കുവാൻ, കുറെ വായിക്കുവാൻ, കുറെ പ്രാർത്ഥിക്കുവാൻ ഒക്കെ നിങ്ങൾക്ക് അവസരം എടുക്കണം. നിങ്ങളുടെ സ്കൂൾ ജീവിതം ഏറ്റവും വിജയകരമായി തീരട്ടെ. കൂട്ടുകാരുടെ മുൻപിൽ നിങ്ങളുടെ ജീവിതത്തിൽ ജീവിക്കുന്ന ക്രിസ്തുവിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് ഒരു വിജയകരമായ ജീവിതം നയിപ്പാൻ വലിയവനായ കർത്താവ് ഇടവരുത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഞാൻ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പി. അത് ന്യായമല്ലോ, കേവലം ന്യായം മാത്രമാണ്. ദൈവജനത്തിൽ അനുസരിക്കുവാൻ, ദൈവജനത്തിൽ ഉൾക്കൊള്ളുവാൻ കർത്താവ് നിന്നെ സഹായിക്കട്ടെ. ഈ ബാലസംഘത്തിന്റെ സമ്മേളനത്തിൽ ചില വാക്കുകൾ പറയുവാൻ അവസരം അനുവദിച്ചതിൽ ഭാരവാഹികളോട് നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ബാലസംഘത്തിലൂടെ ലഭിച്ച നേട്ടങ്ങൾ എന്റെ അനുഭവത്തിൽ അത് എനിക്കുള്ളു. ഒത്തിരി ഒത്തിരി നേട്ടങ്ങൾ അനുഭവിച്ചവനാണ് ഞാൻ. ഒരു വിദ്യാർത്ഥിയായിരുന്ന സമയം മുതൽ ക്യാമ്പുകളിലൂടെ നേടിയെടുത്ത നേട്ടങ്ങൾ, ബാലസംഘത്തിന്റെ പ്രവർത്തനത്തിലൂടെ ദീർഘവർഷങ്ങൾ ബാലസംഘത്തിന്റെ ഒരു സജീവ പ്രവർത്തകനായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിക്കുവാൻ, അനേകരെ കർത്താവിനോട് നേടുവാൻ ഇടയായത് അത്യധികം സന്തുന്ന സഹോദരൻ മോനി ഇവിടെ ക്ലാസ് എടുത്തപ്പോൾ വാക്ക് പറഞ്ഞു. എന്റെ ഹൃദയം നന്ദി കൊണ്ട് സന്തോഷമുണ്ട് നിറഞ്ഞു. ബിലാലിൽ ചില ദിവസങ്ങളെ മീറ്റിങ്ങുകൾക്ക് പോയി, രാത്രിയോധനെ ക്ഷണിച്ചതാണ്. ഞാനിവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഒരു മീറ്റിംഗ് ഞാൻ തന്നെ അറേഞ്ച് ചെയ്തു. ഒരു ഒഴിഞ്ഞു കിടന്ന വീട്ടിൽ സഹോദരന്മാർ നാട്ടിലേക്ക് പോയിരിക്കുന്നു, ആ വീട് കാലിയാണ്. ആ കുഞ്ഞുങ്ങളൊക്കെ വിളിച്ച് ഒരുമിച്ചിരുന്ന് പാട്ടുകൾ പഠിപ്പിക്കാനും വേദോസ്തം പഠിപ്പിക്കുവാനും ഒരു 4-5 ദിവസം ഞാൻ തുടർച്ചയായിട്ട് ഉപയോഗിച്ചു. ആ കുഞ്ഞുങ്ങളെല്ലാം ഒന്ന് രക്ഷിക്കപ്പെട്ടു. അതിലൊന്നാണ് പ്രിയ മോനി. വളരെ കുഞ്ഞായിരുന്നു, എഴുന്നേറ്റ് യേശുവിനെ കർത്താവായി സ്വീകരിക്കുന്ന ഏറ്റുപറഞ്ഞ ദിവസം എന്റെ മനസ്സിൽ മറന്നുപോയി. കഴിഞ്ഞ ദിവസം എന്നെ ഓർപ്പിച്ചപ്പോഴാണ് ഞാനത് ഓർക്കുന്നത്. വളരെ സന്തോഷത്തോട് പറയട്ടെ, അനേകരെ കർത്താവിനെ നേടുവാൻ ഇടവന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി പ്രയോജനമുള്ള, നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ കൂട്ടുകാർ യേശുവിനെ അറിയാത്തവരാണ്, നിങ്ങളുടെ അടുത്തിരിക്കുന്ന സ്നേഹിതർ ക്രിസ്തുവിനെ കേട്ടിട്ടില്ലാത്തവരാണ്, അവരോട് കർത്താവിനെ കുറിച്ച് പറയുവാൻ നിങ്ങളെ മാത്രമാണ് ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത്. ആർ യു റെഡി? സ്കൂളിലേക്ക് ചെന്നാൽ കൂട്ടുകാരോട് കുശല പ്രശ്നം നടത്തുമ്പോൾ പ്രധാനമായി പറയട്ടെ, യേശു കർത്താവ് ജീവിക്കുന്നു. ഇത് പറയുവാൻ ഒരുക്കമുള്ളവരായി ഒരു ദിവസം നിൽക്കുവാൻ കർത്താവ് നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വലിയ നാമം ഇന്നുവിനേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. സെക്രട്ടറി എബ്രഹാം തോമസ് നമ്മുടെ നടുവിലുണ്ട്. രാവിലെ മുതൽ അദ്ദേഹം നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഇനിയുള്ള സമയം ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ട്. പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും നടത്തി നമുക്ക് പ്രാർത്ഥനാപൂർവം ഏറ്റവും ഒടുവിലായിട്ട് ഡിവിഷൻ സെക്രട്ടറി ബിജു വർഗീസ് നന്ദിയുടെ ചില വാദ്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എബ്രഹാം തോമസ്, അല്ല അത് പോലെ ശരിയല്ല. കുമ്മനാട്ടെ നമ്മുടെ സൗദരീഷന്റെ മീറ്റിംഗിലൊക്കെ വന്നിട്ട് കുറച്ചുകൂടി ഒരു ഉഷാറായിട്ട് ഗുഡ് ആഫ്റ്റർനൂൺ. ക്ലാസ്സിൽ ഇത്രയും ഉച്ചത്തിലാണോ നിങ്ങൾ പറയുന്നത്? ഇതിനേക്കാളൊക്കെ ഉച്ചത്തിലല്ലേ പറയുന്നത്? എന്തുകൊണ്ടോ നമ്മുടെ ഈ മീറ്റിങ്ങുകൾക്കൊക്കെ വരുമ്പോ കുട്ടികൾക്കൊരു സഭാകമ്പമോ എന്തൊക്കെയാണ്, അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെങ്കിൽ ഒരു എനർജറ്റിക് ആയിട്ട് പ്രവർത്തിക്കാത്തത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന പേരൻസിനെ അഭിനന്ദിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. കുറച്ച് ആന്റിമാരും അങ്കിളന്മാരൊക്കെ ഞാൻ നിങ്ങളുടെ പേരൻസ് ആയിട്ട് വന്നവരൊന്ന് എഴുന്നേറ്റിരിക്കണം പ്ലീസ്. പേരൻസ് ആയിട്ട് വന്നിട്ടുണ്ടോ പ്ലീസ്? നമുക്ക് നമ്മുടെ ഈ പേരൻസിന് നല്ലപോലെ ഒന്ന് കൈയൊക്കെ ഒന്ന് വാമപ്പ് ചെയ്തിട്ട് നല്ലതായിട്ട് ഒരു കൈയടി കൊടുക്കാം. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. എന്തിനാ ഞാൻ പേരൻസിനെ അഭിനന്ദിച്ചതെന്ന് അറിയാമോ? ഈ മീറ്റിംഗിൽ
നിങ്ങളുടെ ശുശ്രൂഷകൾ നിങ്ങൾ പ്രവർത്തിക്കുന്നൊക്കെ കാണാനായിട്ടുള്ള ആഗ്രഹത്തോടുകൂടി വന്നതാണ്. ഇന്ന് നമുക്ക് ഇങ്ങനെയുള്ള പേരൻസിന്റെ എണ്ണം കുറഞ്ഞു വരുന്നു. അജി സാർ ഒരു കാര്യം ചോദിച്ചു, വാട്ട് ഹാപ്പൻഡ് ടു അവർ ജനറേഷൻ, എന്താണ് നമ്മുടെ ബാലസംഘത്തിന് സംഭവിച്ചത്? അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ കുടുംബങ്ങളിലുള്ളവർക്ക് കുട്ടികൾ ആത്മീയരായിട്ട് വളരണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. നിങ്ങളുടെ പപ്പായും മമ്മിയും, ഞാൻ അവരെ കുറ്റം പറയല്ല, സാർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, എത്ര വീട്ടിൽ കുടുംബ പ്രാർത്ഥനയുണ്ടെന്ന്. ഇവിടെ വന്നിരിക്കുന്ന ലീഡേഴ്സിനോട്, ഞങ്ങൾ ഈ ബാലസംഘത്തിന്റെ പ്രവർത്തകരായിരിക്കുന്ന ലീഡേഴ്സിനെ എല്ലാവരെയും കൂടി എഴുന്നേൽപ്പിച്ച് അവരോട് ചോദിച്ചാൽ ഞങ്ങൾക്കെല്ലാം ഒരുമിച്ച് പറയാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, ഞങ്ങൾ നിങ്ങളുടെ പ്രായത്തിൽ വീട്ടിൽ വളർന്നപ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കന്മാർ ഞങ്ങൾക്ക് തന്ന ആത്മീയ ശിക്ഷണവും പ്രോത്സാഹനവുമാണ് ഈ ദീർഘ വർഷങ്ങൾ, സാറിനൊക്കെ 10-60 വയസ്സ് കഴിഞ്ഞു, ഇത്രയും വർഷങ്ങൾ ഈ പ്രവർത്തന രംഗത്ത് നിൽക്കുവാനായിട്ട് ഞങ്ങളെയൊക്കെ പ്രേരിപ്പിച്ച കാര്യം. നിങ്ങളുടെ വീട്ടിൽ അതില്ലെങ്കിൽ, സാർ പറഞ്ഞ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം, നമ്മുടെ വീട്ടിൽ അതില്ലാതിരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, തിരക്കിട്ട പഠന ജീവിതം അല്ലെ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്, ട്യൂഷന് പോകാനായിട്ടുണ്ട്. രണ്ട്, സാർ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? പഠിത്തത്തെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ വീട്ടിൽ ഒരു ടി വി ഉണ്ട്. ആ ടി വിയിൽ നിങ്ങൾ ചേട്ടനും ചേച്ചിയും പിള്ളേർ തമ്മിൽ വഴക്കല്ലേ ഏത് ചാനൽ കാണണമെന്നുള്ളത്? ആൺപിള്ളേർക്കെല്ലാം ക്രിക്കറ്റ് കാണണം അല്ലേ, ഗേൾസിനെല്ലാം കാണേണ്ടിയ വേറെ ചില സിംഗേഴ്സ് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്, ഞാൻ അതിനെ കുറിച്ചൊന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ എല്ലാം ടൈം ഈ ടി വി പ്രോഗ്രാമും പിന്നെ വോയിസിന് മൊബൈൽ ഫോണും SMS അങ്ങനെ കുറെ കാര്യങ്ങൾ, കൂട്ടുകാര്, ഇന്റർനെറ്റ്, ഫേസ്ബുക്കിലുള്ള എത്ര പേരുണ്ട്? ഫേസ്ബുക്കിൽ മെമ്പർഷിപ്പ് ഉള്ളവർ വളരെ കുറവാണ്. ഇനി അത് ഇവിടെ വരെ വന്നിട്ടില്ല, അതുകൊണ്ട് അവിടുത്തെ ചീറ്റിംഗ് നിങ്ങൾക്ക് കുറച്ച് കുറഞ്ഞിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കാം. അപ്പൊ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമയത്തെ കൊല്ലുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. വേറൊരു കാര്യം, ഞങ്ങളെല്ലാം ഒരേ ലൈനിൽ ചിന്തിക്കുന്നവരാണ്, അതുകൊണ്ട് ഞാനും പറയാൻ ആഗ്രഹിച്ചൊക്കെ സാർ പറഞ്ഞു കഴിഞ്ഞു. വേറൊരു കാര്യം, സ്കൂളിൽ ചെന്നാൽ നമുക്ക് ഈ പാട്ട് പഠിക്കാനോ ബൈബിളിലെ കഥ പഠിക്കാനോ ഈ കാര്യങ്ങൾ ചിന്തിക്കാനോ ഒന്നുമല്ല നേരം. അവിടെ വേറെ എന്തെല്ലാം കാര്യങ്ങളാണ് സംസാരിക്കാനും പഠിക്കാനായിട്ടുള്ളത്. ഞാൻ ഇന്നലെ രാത്രി ഈ കൺവെൻഷനിൽ ഇരുന്ന് ഇവിടെ എത്ര കുട്ടികൾ വന്നിട്ടുണ്ടെന്ന് നോക്കി. മുമ്പിൽ ആകെപ്പാടെ ഒന്നോ രണ്ടോ കുട്ടികൾ, ഇവിടെ ഒഴിഞ്ഞ് അവിടെ ഇവിടെ എല്ലാം കൂടെ വളരെ ചുരുക്കം കുട്ടികൾ മാത്രമേ വന്നിട്ടുള്ളൂ. ഈ കുമ്പനാടും പരിസരങ്ങളിലുമുള്ള കുമ്പനാട് സെന്ററിലെ കുട്ടികൾ നിന്നിരിക്കാമോ? കുമ്പനാട് സെന്ററിലെ കുട്ടികൾ നിന്നിരുന്നു. നിങ്ങളെല്ലാം ഇതിനടുത്ത് ഒക്കെ താമസിക്കുന്നവരല്ലേ? പ്ലീസ് പി സി അടുത്ത സെന്ററുകളെ ഞാൻ എഴുതിപ്പിച്ചില്ലെന്നേ ഉള്ളൂ. ഈ കൺവെൻഷനിൽ എല്ലാ ദിവസവും നല്ല പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളൊക്കെ ഈ കൺവെൻഷൻ പന്തലി വളർന്നവർ. നിങ്ങളുടെ പ്രായത്തിൽ ഞാനൊക്കെ ഈ കൺവെൻഷന് വരുമായിരുന്നു. എന്നെ എന്റെ വീട്ടിൽ നിന്ന് എന്റെ വീട്ടിൽ പേരൻസും എന്റെ ഗ്രാൻഡ് ഫാദറും ഒക്കെ അവിടുന്ന് നടന്നു വേണം. ഇന്നത്തെ എല്ലാവർക്കും ഓട്ടോറിക്ഷയോ സ്കൂട്ടറോ കാറോ ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഇവിടുന്ന് രണ്ടുപേരും അപ്പുറത്താണ് താമസിക്കുന്നത്. അവിടുന്ന് അന്ന് നടന്ന് രാത്രിയിൽ ഇവിടെ കൊണ്ടുവന്ന്, ചിലപ്പോൾ ഇവിടുന്ന് അങ്ങ് ഉറങ്ങിപ്പോകും. തിരിച്ചു പോകുമ്പോൾ എന്റെ ഗ്രാൻഡ് ഫാദർ എന്നെ എടുത്തോണ്ട് പോയ കാര്യമൊക്കെ എന്റെ ഓർമ്മയിലുണ്ട്. അന്ന് ടോർച്ചൊന്നുമില്ല, ചൂട്ടുകറ്റ, നിങ്ങളൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല, ചൂട്ട് കത്തിച്ച് അതിന്റെ വെട്ടം കൊണ്ടാണ് കൺവെൻഷൻ വരുന്നത്. അന്ന് ഇതുപോലെ ട്യൂബ് ലൈറ്റ് ഒന്നുമില്ല, ഗ്യാസ് ലൈറ്റ് ഇങ്ങനെ പമ്പ് ചെയ്ത് അത് ഇവിടെ കത്തിച്ച്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഇവിടെ വന്ന് പ്രസംഗമൊക്കെ കേട്ട് അങ്ങനെയാണ് ഈ സുവിശേഷം ബാലസംഘത്തോടും ആത്മീയ പ്രവർത്തനങ്ങളോടും നമ്മുടെ സഭയോടുള്ള ബന്ധത്തിലും മുമ്പോട്ട് പോകാനായിട്ട് എനിക്ക് കഴിഞ്ഞു, ഇന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കൺവെൻഷൻ പന്തൽ വെച്ചാണ് നമ്മുടെ ബാലസംഘത്തിന്റെ രക്ഷാധികാരിയായിരുന്ന ചെറിയാൻ സാർ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞു. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് സുവിശേഷവുമായിട്ട് കേരളത്തിന് പുറത്തേക്ക് പോയ ഒരു മലയാളി പ്രതരണ സമൂഹത്തിനുണ്ടായത് എം ഇ ചെറിയാൻ സാറിൽ കൂടിയാണ്. അങ്ങനെ ഈ കൺവെൻഷൻ പന്തൽ നിങ്ങൾ വിചാരിക്കും കേവലം ഇവിടെ പ്രായമുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു മീറ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞിട്ട് എല്ലാ കുട്ടികളും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും നിങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളുടെ നെയ്ബേഴ്സിനോടും, അയാൾ ഞങ്ങളവിടെ നിന്ന് അന്ന് വരുമ്പോൾ ഞങ്ങളുടെ നമ്മുടെ സഭയിലുള്ള അല്ലാത്തവരെ ഒക്കെ വിളിച്ചോണ്ട് വരും. ചിലർ വിചാരിക്കുമ്പോൾ അയ്യോ എനിക്ക് മലയാളം ഒന്നും ശരിയായിട്ട് വരും. എല്ലാ മിക്കവാറും എല്ലാ രാത്രിയിലും ഇംഗ്ലീഷിലുള്ള പ്രസംഗമുണ്ട്. ഇന്ന് സാർ പറഞ്ഞ പോലെ ഇന്നലെ രാത്രി സാമുവൽ ബി തോമസ് മോനി യു പിയിൽ നിന്ന് നങ്കള് നല്ല പ്രസംഗമായിരുന്നു. ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത്, എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോലും ഒക്കാത്ത പോലെ അത്ര പവർഫുൾ ആയിട്ടുള്ളൊരു മെസ്സേജായിരുന്നു. ഞാൻ പറഞ്ഞെന്തിനാണെന്ന് അറിയാമോ? നിങ്ങൾ ഈ അവധിക്കാലത്ത് വെറുതെ സാറ് പറഞ്ഞാൽ വീട്ടിലിരുന്ന് ടി വിയും കണ്ട് വഴക്കം ഉണ്ടാക്കി കളയാതെ ഈ അവധിയാണ് ഏതായാലും ഈ
ഓൾ വീക്ക് അവധി തന്നെ ആർക്കും സ്കൂൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഈ വർഷത്തിന്റെ ഒടുവിൽ വീണ് കിട്ടിയിരിക്കുന്ന ഒരു വളരെ അസുലഭമായിട്ടുള്ള സന്ദർഭമാണ്. അതുകൊണ്ട് എന്റെ എല്ലാ ബാലസംഘം സുഹൃത്തുക്കളും നിങ്ങളെ കഴിയുമെങ്കിൽ കൺവെൻഷന് വരണം. രാവിലെ ഇവിടെ നല്ല ബൈബിൾ ക്ലാസ് ഉണ്ട്. ഈ ബൈബിൾ ക്ലാസ് എന്താ എനിക്ക് മനസ്സിലാവുമോ, വളരെ ദൈവീക രഹസ്യങ്ങൾ നമ്മളൊക്കെ ബൈബിളിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെയുള്ള എല്ലാ പ്രോഗ്രാമിലും പങ്കെടുത്താൽ മിഷണറി കോൺഫറൻസ് ഉണ്ട് നാളെ ഇവിടെ. സുവിശേഷകന്മാരുടെ സൗത്ത് ഇന്ത്യയിലെ സുവിശേഷകന്മാരുടെ മീറ്റിംഗ്, ഓരോ സ്റ്റേറ്റിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും അവരുടെ സാക്ഷ്യം കുട്ടികൾക്കും വരാം. ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് കഴിഞ്ഞാൽ, കൺവെൻഷനിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ പ്രസംഗങ്ങൾ കേൾക്കുവാൻ, അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ, നമ്മളെ തന്നെ സമർപ്പിക്കുവാൻ, പുതിയ പാട്ടുകൾ പഠിക്കുവാൻ, കൂട്ടുകാരെ കണ്ടുമുട്ടുവാൻ ഒക്കെയുള്ള സന്ദർഭമായിട്ട് അത് തീരും. നമ്മളെ പോലെ പ്രിവിലേജ് ഇല്ലാത്ത, അവസരങ്ങൾ ലഭിക്കാത്ത ഒരുപാട് കുട്ടികൾ ഈ ഭാരതത്തിലുണ്ട്. നമുക്കറിയാം ഇന്ത്യയിലെ പോപ്പുലേഷൻ ഇന്ന് 121 കോടി മനുഷ്യരാണ്. അതിങ്ങനെ അങ്ങ് പെറ്റുപെരുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര ചെയ്താലും പ്രവർത്തന രംഗത്തേക്ക് ആളുകൾ മതിയാകാതെ വരികയാണ്. ഇപ്പൊ കുറച്ച് പ്രായമുള്ള ലീഡേഴ്സ് ആയിട്ടുള്ള ഇപ്പൊ പുതിയ ലീഡേഴ്സ് ഒന്നും വരുന്നില്ല. ഞാൻ ഇന്ന് രാവിലെയും ബിനു സാറുമായിട്ട് സംസാരിക്കാറുണ്ട്. എന്തുകൊണ്ടോ ബാലസംഘത്തിൽ പ്രവർത്തിക്കുവാൻ, കുട്ടികളുടെ മധ്യത്തിൽ പ്രവർത്തിക്കുവാൻ, സുവിശേഷകന്മാരായിട്ട് പോകുവാൻ നമ്മുടെ സമൂഹത്തിൽ ആളുകൾ കുറഞ്ഞു വരികയാണ്. എവിടെയാണ് പ്രശ്നം? നമ്മുടെ എത്ര പേരൻസ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? പ്രിയകുഞ്ഞുങ്ങളെ, നിങ്ങളിൽ എത്ര പേർ ഈ ലീഡർഷിപ്പിലേക്ക് വരും? പുറയിലിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രായമായപ്പോൾ ഞങ്ങള് ബാലസംഘത്തിന്റെ പ്രവർത്തകരായിട്ട് മുമ്പോട്ട് വന്നവരാണ്. ഇന്ന് മറ്റനേകർക്കും അതിന് സമയമില്ല, കാരണം മറ്റ് ഫീൽഡുകളിലേക്ക് പോയി തങ്ങളുടെ സമയം അങ്ങനെ അതിൽ ഇൻവോൾവ് ആയിട്ട് കളയുകയാണെന്ന് തന്നെ ഞാൻ പറയട്ടെ. എന്നാൽ ഈ കാര്യങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ, ചുമതലകൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുവാൻ ഇനി നിങ്ങളെ പോലെയുള്ള ആളുകളെയാണ് പറയുന്നത്. ഞാൻ ഇതൊരു ദീർഘമായ പ്രസംഗത്തിനൊന്നും ഒരുങ്ങല്ല. കൺക്ലൂഡ് ചെയ്യുമ്പോൾ എല്ലാവർക്കും തിരക്ക്, അതുകൊണ്ടാണ് ഉച്ചക്കത്തെ മീറ്റിംഗ് പോലും കൺക്ലൂഡ് ചെയ്യുക ഇപ്പൊ, കാരണം പലർക്കും പോകണമെന്നൊക്കെ പറഞ്ഞു. പണ്ടത്തെ ഒരു ഏകദിന സമയം വന്നാൽ നമ്മൾ 4 മണി 5 മണി ആയാലും ഇവിടെ നിന്ന് പോവുക. അന്ന് ഞങ്ങൾ പൊതി കെട്ടിക്കൊണ്ടാണ് വരുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു ചോറും പൊതി കെട്ടിക്കൊണ്ട് വരുന്നു, രണ്ടെണ്ണം കൊണ്ടുവരും, ചിലപ്പം കൊണ്ടുവരാത്ത കുട്ടികൾക്ക് കൂടെ കൊടുക്കാനായിട്ട്. ഇന്ന് ഇവിടെ ഫുഡ് തരുന്നുണ്ട്, റിഫ്രഷ്മെന്റ്സ് തരുന്നുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എന്നിട്ടും ആളുകൾക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. ഇങ്ങനെ താല്പര്യമില്ലാതെ വന്നു കഴിയുമ്പോൾ, കുറെ കഴിയുമ്പോൾ നമ്മൾ ഇതിന് പുറത്തായിട്ട് പോകാനുണ്ട്. ഞാൻ എനിക്ക് പറയിലിരിക്കുന്ന കൂട്ടുകാരോട് ചോദിക്കട്ടെ, ബൈബിള് സാർ ചോദിച്ചാൽ എത്ര പ്രാവശ്യം വായിക്കാറുണ്ട്? ദിവസം പ്രാർത്ഥിക്കാറുണ്ടോ? സഭയെ കുറിച്ചോ ദൈവികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചോ എന്തെങ്കിലും താല്പര്യമുണ്ടോ? ഇതൊക്കെ നിങ്ങൾക്ക് വളർത്തിയെടുക്കണം. അതിന് ഞങ്ങൾ എസ്പീസ് പ്രവർത്തകർ കഴിയുന്നത്ര പ്രയത്നിക്കുന്നുണ്ട്. എന്നാൽ സഭകളുടെയും മാതാപിതാക്കന്മാരുടെയും ഒപ്പം ബാലസംഘാംഗങ്ങളുടെയും കൂടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുള്ളൂ. ഈ കുമരാട് കൺവെൻഷൻ എന്ന് പറയുമ്പോൾ 109-ാമത്തെ കൺവെൻഷൻ ആയത്. നിങ്ങൾക്കറിയാമോ, അത്ര ഒരു ഹെറിറ്റേജ് നമുക്കുണ്ട്. അത് നമ്മൾ നിലനിർത്തണം. അത് നിങ്ങൾ ഓരോരുത്തരുമാണ് നാളെ അതിന്റെ വക്താക്കളായിട്ട് നിന്ന് ഈ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകേണ്ടത്. അതിനുള്ള ട്രെയിനിങ്ങും കൂടിയാണ് ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ സംഘടിപ്പിക്കുന്നത്. സൗദിനെ ഈ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചു. നമ്മൾ ഇനി അടുത്ത വർഷം ദൈവം നമുക്ക് ഒരായുസോടെ നീട്ടി തരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ആത്മഹത്യ ചെയ്ത് കളയാനല്ല, വെറുതെ ടിവിയുടെ മുമ്പിൽ ഇരുന്ന് കളയാനുള്ളതല്ല, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ കൂടി നമ്മുടെ ജീവിതം നശിപ്പിക്കാനുള്ളതല്ല. 2012 കർത്താവ് തരുന്നെങ്കിൽ കർത്താവിന്റെ മഹത്വത്തിനായിട്ട് ജീവിക്കണം. സാർ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കുവാൻ, കുടുംബം പ്രാർത്ഥന സംഘടിപ്പിക്കുവാൻ, ഇതുപോലെയുള്ള മീറ്റിങ്ങുകളിൽ കൂട്ടുകാരെയും വിളിച്ചുകൊണ്ടുവരുവാൻ ഈ വർഷത്തെ ഒരു ഡിസിഷനായിട്ട്, ഈ ഒടുവിലത്തെ ദിവസങ്ങളിൽ കൺവെൻഷനിൽ നിങ്ങളും നിങ്ങളുടെ പേരൻസിനെ വിളിച്ച് എല്ലാ ദിവസവും ഇവിടെ ഉള്ള മീറ്റിങ്ങിൽ പങ്കെടുക്കുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുമെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും. അത് മാത്രമല്ല, ഈ പ്രോഗ്രാം വേൾഡ് വൈഡ് ലൈവ് ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ വെളിയിലുണ്ടെങ്കിൽ അവർക്ക് അത് ഇന്റർനെറ്റിൽ കാണാനുള്ള സൗകര്യവും കൂടി ഒരുക്കിയിട്ടുണ്ട്. ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്പർ 1 ഈസ് അവർ ലിറ്റിൽ കിങ്ഡം മാഗസിൻ. ഇവിടെ ഇന്ന് പറഞ്ഞ ഈ കാര്യങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്രാവശ്യത്തെ മാഗസിൻ ഞാൻ നോക്കിയായിരുന്നു. ദിനസാമ്യൽ അങ്കിൾ എഴുതിയിട്ടുണ്ട്, എന്തിനീ വിചാരങ്ങൾ എന്ന് പറയുന്ന ഒരു ലേഖനമുണ്ട്. അതിനകത്ത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾക്ക് എങ്ങനെ പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയും. ഇതൊന്നും സ്കൂളിലോ നമ്മുടെ സെക്യുലർ മാഗസിനിലോ ഒന്നും കിട്ടുന്നതല്ല. അതുപോലെ ഈടുറ്റ ലേഖനങ്ങളും കുട്ടികളുടെ പങ്ക്തികളും ചിത്രകഥകളും അതുപോലെ SBS ന്യൂസും കാര്യങ്ങളെല്ലാം ഉള്ള മാഗസിനാണ് ഇതിന്റെ. ഇത് നിങ്ങൾക്ക് റെഗുലറായിട്ട് കിട്ടുന്നവരൊന്ന് കൈവെക്കാമോ? ലിറ്റിൽ കിങ്ഡം അയ്യോ, കുറച്ചു പേരേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാത്തിനും നമുക്ക് പണം വെക്കണം, കൈയൊന്ന് താത്തിട്ടെ. 100 രൂപയേ ഉള്ളൂ ഇതിന്റെ പരിസംഖ്യ.
150 രൂപയാണ് ഇപ്പോ ഇതിന്റെ വരിസംഖ്യ. കാരണം അത് മൾട്ടി കളറിൽ പ്രിന്റ് ചെയ്ത് എല്ലാ മാസവും നിങ്ങളുടെ വീട്ടിലെത്തിക്കാനായിട്ട്. അതുകൊണ്ട് ഈ ജനുവരി മാസം മുതൽ വരിസംഖ്യ പുതുക്കുന്നവർക്ക് മാത്രമേ ഇത് അയക്കത്തുള്ളൂ. അതുകൊണ്ട് ഇതിന്റെ കൗണ്ടർ വിളി ഇവിടെ ബാക്കിലുണ്ട്. ഇതിന് 150 രൂപ കൊടുത്ത് നിങ്ങൾ ഇതിന്റെ വരിക്കാരാകണം, ഇതിന്റെ കോപ്പീസ് വായിക്കണം. എല്ലാ മാസവും നിങ്ങളെ തേടി SBS ന്യൂസും അതുപോലെ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളും ലഭിക്കുന്ന മാഗസിൻ ലഭിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞ 11 കൊല്ലമായിട്ട് SBS എല്ലാ വർഷവും ഒരു കലണ്ടർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. 2012 കലണ്ടർ കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തു. അതിന്റെ കോപ്പീസ് ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങളുടെ ലിറ്റിൽ കിങ്ഡം മാഗസിനിൽ ഒരു കലണ്ടർ തന്നെ ഇതുപോലെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ റൂമിൽ വെച്ചിട്ട് SBS പ്രവർത്തനങ്ങളെ ഓർത്ത് എന്നും പ്രാർത്ഥിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കും. നിങ്ങളുടെ വീട്ടിൽ തൂക്കിയിടാൻ പറ്റും. നമ്മുടെ ഒരു ക്യാമ്പ് സെന്ററിന്റെ പണി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഇനി ഒരുപാട് പ്രോഗ്രാംസ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുമല്ല 2012 ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസ് പേരൻസിനും ടീച്ചേഴ്സിനും അതുപോലെ കുട്ടികൾക്കും കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിന്റെ ഒരു കോപ്പിയും നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകണം. ഇതിന് വെറും 10 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾ 10 രൂപ കൊടുത്ത് ബാക്കില് ഇതിന്റെ കൗണ്ടറിൽ ഇതിന്റെ കോപ്പീസ് കിട്ടും. ഒരെണ്ണം വേണേൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒരു ക്രിസ്മസ് ന്യൂ ഇയർ ഗിഫ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിയും. അങ്ങനെ ഇത് വാങ്ങിക്കൊണ്ട് പോകണമെന്ന് ഓർപ്പിക്കുന്നു. ബാലസംഘത്തെയും നമ്മുടെ സഭകളെയും സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ പല കാര്യങ്ങളിൽ ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ പങ്കുചേരുന്നവരാണ്. ചേരും പ്രിയൻ നരിയൽ എന്ന് പറഞ്ഞ് ബാബു പാറയിൽ, അദ്ദേഹം ഡോഹയിലാണ്. അദ്ദേഹം ഒരു CD പ്രസിദ്ധീകരിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ റിലീസ് ചെയ്തതാണ്. ഇത് അവരുദ്ദേശിക്കുന്ന എന്താണെന്ന് അറിയാമോ? മനോഹരങ്ങളായിട്ടുള്ള ഈ ഗാനങ്ങൾ നമ്മൾ എല്ലാവരും കേൾക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ്. സാധാരണ ഇപ്പൊ CD-കൾക്കെല്ലാം 100 രൂപയും 150 രൂപയൊക്കെയാണ് വില. എന്നാൽ പത്തനംതിട്ട പോലും 60 രൂപയ്ക്കാണ് കൊടുത്തത്. എന്നാൽ കുമ്പനാട് കൺവെൻഷൻ സൗത്ത് ഡിവിഷന്റെ ഇന്നത്തെ ഈ മീറ്റിംഗിന് വേണ്ടി ഒരു ഡിസ്കൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട്, 50 രൂപ. ഇതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ പണവും ഇവിടെയുള്ള കൺവെൻഷന്റെ പ്രവർത്തനം, പ്രത്യേകിച്ച് SBS ഈ കുട്ടികളുടെ മീറ്റിംഗിനും നല്ലൊരു പണം ചെലവാകുന്നുണ്ട്. ഭക്ഷണവും മറ്റു കാര്യങ്ങളും ചെലവാക്കണം, അതുപോലെയുള്ള കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇത് കിട്ടുന്ന മുഴുവൻ തുകയും ഈ കൺവെൻഷന്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. 50 രൂപീസ് മാത്രമേ ഉള്ളൂ. ആദ്യമേ ലിറ്റിൽ കിങ്ഡം, രണ്ടാമത് മാഗസിൻ, നമ്മുടെ കലണ്ടർ, മൂന്നാമത് ഈ കാസറ്റിന്റെ കാര്യം, ഈ CD കാര്യം ഓർക്കണം. അതുപോലെ ആത്മീയ ഗാനങ്ങൾ ഏതാണ്ട് 500-ൽ അധികം പാട്ടുകൾ ഇപ്പോൾ CD-യിലാക്കിയിട്ടുണ്ട്. അതിനെ കുറിച്ച് പിന്നീട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കഴിയും. ഇതെല്ലാം ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങള് പ്രായമുള്ള അങ്കിളന്മാര്, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന അങ്കിളന്മാരെന്നുള്ളതിൽ നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. 2012 കർത്താവ് തരുന്നെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിലെ കുട്ടികൾക്ക് വേണ്ടി, മാതാപിതാക്കന്മാർക്ക് വേണ്ടി ചെയ്യാനുള്ള ആഗ്രഹത്തിനാണ് ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന് പിൻബലമായിട്ട് പേരൻസ്, ലീഡേഴ്സ്, അതുപോലെ ഈ കുട്ടികൾ, നിങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണം. അങ്ങനെ വിജയകരമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് 2012 നമുക്ക് പ്രവേശിക്കാം. ദൈവം അതിനിടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ നിങ്ങൾക്ക് എല്ലാ നന്മ നിറഞ്ഞ പുതുവത്സരങ്ങൾ ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കിൽ ഉപസംഹരിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാണ്. താങ്ക് യു. ഇന്ന് നടന്ന ബൈബിൾ ക്വിസിന്റെ സമ്മാന വിതരണമാണ് ഇപ്പോൾ നടക്കുന്നത്. കുമ്പനാട് സെന്ററിൽപ്പെട്ടവരും റാന്നിയിൽ സെന്ററിൽപ്പെട്ട ടീം അംഗങ്ങൾ 3 പേർ വീതം ഫ്രണ്ടിലേക്ക് കടന്നു വരണം. കുമ്പനാട് സെന്ററാണ് ഫസ്റ്റ് പ്ലേസ് നേടിയിരിക്കുന്നത്. റോണി പോൾ, ജിമ്മി മാ ജെയിംസ്, ഗ്ലോറി കെ മാത്യു മുൻഭാഗത്തിൽ കടന്നു വരുന്നു. അതോടൊപ്പം തന്നെ റാന്നി സെന്റർ സെക്കൻഡ് പ്ലേസ് നേടിയിരിക്കുന്നു ബെല്ല ബിജു, സ്റ്റഫി പി രാജു ആൻഡ് ജസ്റ്റിൻ ജോൺസൺ. കുമ്പനാട് ഐസ്വാൻ എനിക്ക് വലിയ സന്തോഷം തോന്നി. ബാലസംഘത്തിലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ ഇപ്പോഴും ഈ നാട്ടിലില്ലെങ്കിലും പുറത്തു പോയാലും അവർ ബാലസംഘത്തെ സ്നേഹിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. JK ചാക്കോ മണ്ണാടത്തറ സ്വദേശിയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് ദീർഘവർഷം ബാലസംഘത്തിൽ പ്രവർത്തിക്കുന്നത് സൗദി അറേബ്യയിലാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ ഈ പ്രവർത്തനത്തിന് വേണ്ടി നിങ്ങൾക്ക് പ്രോത്സാഹനമായിട്ട് അദ്ദേഹമാണ് ഇതിന്റെ ക്യാഷ് അവാർഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പ്രിയ JK ചാക്കോയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അന്വേഷണം അദ്ദേഹത്തെ അറിയിക്കണം. കുട്ടികൾക്ക് വേണ്ടി ഈ സമ്മാനദാനം ഇവിടെ നിർവഹിക്കുകയാണ്. KMS സാറും എബ്രഹാം സാറും കൂടി വരണം. അവരുടെ സീനിയേഴ്സ് ഇവിടെ ഉണ്ടല്ലോ. അവരുടെ കൂടെ സാന്നിധ്യത്തിൽ 3 പേരല്ലേ, ഞങ്ങൾ 3 പേരും ഓരോന്ന് ഇവിടെ ആളാകുന്നത്. ശരി സാർ.
Second prize, Rani Sandar. South Division Secretary. Johnson. And the Justin Johnson and Steffi Raju. Pagadatha Matri Timangal, Patanathada Center, Kottayam Center, Kalisera Center, Moodu Central, Timangalkum, Adana Vanna, Leaders, Prathegamaya, Nandarikam. ഓർക്കുന്നുണ്ട് ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നെങ്കിൽ ഞങ്ങളുടെ ടീമിനെ അയച്ചേനെ എന്ന് വിചാരിച്ചു എല്ലാവരും പേടിച്ചാണ് ഒരു പക്ഷെ പങ്കെടുക്കാതിരുന്നത് നമ്മുടെ ഗോഡ്സൺ സാറ് ഹി ഡിഡ് എ വണ്ടർഫുൾ ജോബ് താങ്ക് യു കൺഗ്രാജുലേഷൻസ് ആൻഡ് അടുത്ത നമ്മുടെ പ്രോഗ്രാമിൽ ഇതിനേക്കാൾ നല്ല മെച്ചമായ ഒരു ഒരു ലൈവ് പ്രോഗ്രാം നമുക്ക് ചെയ്യാനായിട്ട് കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു കൺഗ്രാജുലേഷൻസ് ഓൾ ദി പർക്കേഴ്സ് എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടെന്നറിയാം എനിക്ക് നല്ല വിശപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കാര്യം കൺക്ലൂഡ് ചെയ്യാം എജിയങ്ങൾ ഒരു കാര്യം പറഞ്ഞിരുന്നു പലപ്പോഴും നമ്മൾ ഈ ആത്മീയഗീതങ്ങൾ വീട്ടിലുണ്ട് അത് തുറന്നാൽ പല പാട്ടുകളും നിങ്ങളെ ഒന്ന് മറിച്ചു നോക്കിയാൽ എത്ര പാട്ടുകളുണ്ട് നമുക്ക് അറിയാൻ മേലാത്ത പാട്ടുകൾ ഇവിടെയുള്ള കുറച്ചെറുപ്പക്കാർ ഒരു വലിയ കാര്യം ചെയ്തിരിക്കുകയാണ് നമ്മുടെ ആത്മീയഗീതങ്ങളെ 1 മുതൽ 501 വരെയുള്ള പാട്ടുകൾ അതിൽ ഏതോ ഒന്നോ രണ്ടോ പാട്ടുകൾ മാത്രമേ ഉള്ളൂ ഇല്ലാത്തത് ക്രമമായിട്ട് അവർ സി ഡിയിലാക്കിയിരിക്കുകയാണ് പല കാസറ്റുകളിൽ നിന്നും പല സി ഡിയിൽ നിന്നും അവർ കോപ്പി ചെയ്ത് MP3 DVD ആയിട്ട് 501 പാട്ടുകൾ അടങ്ങിയ സി ഡി ഇവിടെ കുമരാട് സെൻട്രൽ സെക്രട്ടറി ബ്ലസനാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് വളരെ നല്ല ഒരു ശുശ്രൂഷയാണ് നമ്മുടെ ആത്മീയഗീതങ്ങളിലെ ആ പാട്ടിന്റെ ക്രമ നമ്പറും ഈ ഇതിൽ തന്നെ ആ ഏത് പാട്ട് എത്രാമത്തെ പാട്ടാണ് എന്നും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ വില 300 രൂപയാണ് എന്നാൽ ഈ ഇവിടെ അത് പ്രത്യേകമായ നിലയിൽ 200 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കുമരാട് ബ്രദറിൻ അസംബ്ലി ഹാളിന്റെ മെസ്സാള് അസംബ്ലിയുടെ മെസ്സാളുണ്ട് ബാക്കില് അവിടെ അതിന്റെ പ്രത്യേക കൗണ്ടർ ഉണ്ട് എന്നാൽ ഈ 200 രൂപയും പാവപ്പെട്ട നമ്മുടെ ഇടയിൽ അനേക സഹോദരി സഹോദരന്മാർ കുഞ്ഞുങ്ങളൊക്കെ രോഗികളായിട്ടുള്ളവരുണ്ട് ചികിത്സിക്കാനായിട്ട് പണമില്ലാത്ത അനേക പ്രിയപ്പെട്ടവരുണ്ട് ഈ പണം മുഴുവനായിട്ടും അങ്ങനെയുള്ള പാവപ്പെട്ട രോഗികളെ സഹായിക്കുവാനായിട്ട് നമ്മുടെ സഹോദരി സഹോദരന്മാരെ കൊച്ചു കുഞ്ഞുങ്ങളെ അങ്ങനെയുള്ളവരെ സഹായിക്കുവാനായിട്ടാണ് ഇതിന്റെ പണം ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഇതിന്റെ ഒരു കോപ്പി വാങ്ങി ഈ പ്രവർത്തനത്തെ സഹായിക്കണം ദൈവം അത് മാത്രമല്ല ഈ പാട്ടുകൾ അറിയാൻ മേലാത്ത പല പാട്ടുകളും പഴയ പാട്ടുകളും പുതിയ പാട്ടുകളും ഒക്കെയുണ്ട് ഇത് പാടുവാനും നിങ്ങൾക്ക് ഞായറാഴ്ച ആരാധനയോഗങ്ങളിലൊക്കെ പാട്ടുകളൊക്കെ പാടുമ്പോൾ അവരോട് കൂടെ പാടുവാനായിട്ടൊക്കെ സാധിക്കും ഈ പ്രവർത്തനത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക മെസ് ഹാളില് അത് ലഭിക്കുന്നതാണ് വളരെ അനുഗ്രഹീതമായ ഒരു കൂടിവരവ് ദൈവം നമുക്ക് നൽകി തന്നു ദൈവത്തിന് എല്ലാ നന്ദിയും സ്തോത്രവും ഞാൻ അർപ്പിക്കുന്നു പ്രത്യേകമായിട്ട് ഒരു വാക്കിൽ നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നു ഇന്ന് കടന്നു വന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നിങ്ങൾ കുഞ്ഞുങ്ങളായിട്ട് കടന്നു വന്ന എല്ലാ ബാലസംഘങ്ങൾക്കും സൗത്ത് ഡിവിഷൻ നാമത്തിലുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഈ സമയം അറിയിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഇവിടെ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് കടന്നു വന്ന സാമുവൽ ബി തോമസ് വർഗീസ് കുര്യൻ അതുപോലെ തന്നെ പ്രിയ ഗോഡ്സൺ അങ്കിൾ ഗോഡ്സൺ വാലായി ഈ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായ നന്ദിയും സ്നേഹവും സൗത്ത് ഡിവിഷന്റെ നാമത്തിൽ അറിയിക്കുന്നു അതുപോലെ ഇവിടെ മറ്റു പല ശുശ്രൂഷകൾ ചെയ്ത കെവി മാത്യുസാറ് എബ്രഹാം തോമസ് അങ്കിള് അതുപോലെ തന്നെ എബ്രഹാം തോമസ് പുല്ലാട് അങ്കിളാണ് ഇവിടെ പല ക്രമീകരണങ്ങൾ നിങ്ങൾ കാണാത്ത പല കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരോടുള്ള പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായ നന്ദി ഈ സമയം അറിയിക്കുന്നു ഇവിടെ കടന്നു വന്ന മാതാപിതാക്കന്മാരായിട്ടുള്ളവരുണ്ട് അതുപോലെ ലീഡേഴ്സ് ആയിട്ടുള്ള പല പ്രിയപ്പെട്ടവരും കടന്നു വന്നിട്ടുണ്ട് സെൻട്രൽ സെക്രട്ടറിമാർ കടന്നു വന്നിട്ടുണ്ട് അങ്ങനെ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സൗത്ത് ഡിവിഷൻ നാമത്തിലുള്ള പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു അതുപോലെ ഇവിടെ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുവാനായിട്ട് നമുക്ക് നമ്മെ സഹായിച്ച ഈ കൺവെൻഷൻ കമ്മിറ്റി കൺവീനറോടും അതിന്റെ ചുമതലപ്പെട്ടവരോടും ഈ കൺവെൻഷനോടും പ്രത്യേകമായ അതിന്റെ പ്രിയപ്പെട്ടവരോടും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു ഇതിനുശേഷം ഭക്ഷണം ഇതിന് മുകളിൽ ഹൈസ്കൂളുണ്ട് അതിന്റെ മുറ്റത്താണ് ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് ഇതുവഴി അങ്ങോട്ട് ചെന്നാൽ എല്ലാവർക്കും ഭക്ഷണം കഴിച്ച് ക്ഷേമത്തോടെ മടങ്ങിപ്പോകാം എല്ലാവരും ഭക്ഷണത്തിന് ഭക്ഷണം കഴിച്ച് മാത്രമേ മടങ്ങിപ്പോകാവൂ എന്ന് ഓർപ്പിക്കുന്നു ഈ കാര്യങ്ങൾ ഇതുവരെ ലീഡ് ചെയ്തത്
വർഗീസ് തോമസ് അങ്കിളാണ് സണ്ണിയങ്കിളാണ് പ്രിയ സണ്ണിയങ്കിളിനോടുള്ള പ്രത്യേകമായ നന്ദിയും ഈ സമയം അറിയിക്കുന്നു മറ്റാരെയെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്കും പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു ഈ സമയത്ത് പ്രിയ ചാൾസ് ജോൺ അങ്കിൾ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം ആഹാരത്തിനായിട്ടും പ്രിയ ചാൾസ് ജോൺ അങ്കിൾ സ്തോത്രം ചെയ്യുന്നു നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ നിമിഷങ്ങളിൽ എൻ്റെ കുഞ്ഞുങ്ങളായ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ കൺവെൻഷൻ പദ്ധതിയിൽ സമ്മേളിക്കുവാൻ ദൈവമിടയാക്കിയതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന അനേക പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്നാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം നീ ഒരുക്കി അതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഇന്ന് രാവിലെ ഞങ്ങൾ കടന്നു വന്ന സമയം മുതൽ ഈ സമയം വരെയും നിന്റെ സാന്നിധ്യത്തിന്റെ മാധുര്യം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ ദൈവം ഞങ്ങൾക്കിടയാക്കി അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കുവാൻ പഠിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിച്ചു ദൈവവചനത്തിലെ അത്ഭുതമേറിയ കാര്യങ്ങൾ ചിന്തിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് ഇടയാക്കി ദൈവം തന്ന കഴിവുകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു പ്രിയ കുഞ്ഞുങ്ങളെ വരുന്ന ദിവസങ്ങളിൽ അവിടുന്ന് അനുഗ്രഹിക്കണം അവർ നിന്റെ വചനം പഠിക്കുവാൻ നിന്റെ വചനം ധ്യാനിക്കുവാൻ നിന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുവാൻ ദൈവർക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വളരെ വൈഷമ്യങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്ന കർത്താവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ വഴിവിട്ട് പോകുന്ന സാഹചര്യങ്ങൾ അവരുടെ മുൻപിലുണ്ട് എന്നാൽ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ വരുന്ന ദിവസങ്ങളിൽ കർത്താവിന്റെ സാക്ഷികളായി അവരുടെ പഠന സ്ഥലത്തും ഭവനത്തിലും എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കാൻ തക്കവണ്ണം ദൈവർക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സുവിശേഷൻ ബാലസംഘത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച നിന്റെ കരുണയ്ക്കായി സ്തോത്രം ഇന്ന് കടന്നു വന്ന കുഞ്ഞുങ്ങളെയും കർത്താവരുടെ മാതാപിതാക്കന്മാരെയും ലീഡേഴ്സിനെയും എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു നീ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം കർത്താവെ ഞങ്ങൾ മടങ്ങി ഭവനങ്ങളിലേക്ക് പോവുകയാണ് തുറന്ന് ഞങ്ങളെ സഹായിക്കണം ഇവിടെ നടക്കുന്ന യോഗങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഭക്ഷണപാനീയങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു മുഖാന്തരങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവിന്റെ മഹത്വത്തിനാക്കിയ സ്ഥലവും തീർക്കണമേ ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ താഴ്മയായി പ്രാർത്ഥിക്കുന്നു കൃപയുണ്ടായി കേൾക്കുമാറാകണമേ ആമേൻ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയും കാവലും നാം എല്ലാവരോടും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും കൂടെ ഇപ്പോഴെപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ Presented by BrethrenNews.com.